വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മുടെ കുട്ടികളെ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററായി സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്, എല്ലാ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാണ്. സോ നമ്മൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ പോണത്. അപ്പൊ എന്റെ മക്കൾ അടുത്ത് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് നോട്ടിൽ തന്ന പ്രോബ്ലംസ് ആദ്യം നന്നായിട്ട് ചെയ്ത് പഠിക്കുക, ഓക്കെ? എന്നിട്ടാണ് ഈ വീഡിയോ കാണാനായിട്ട്, ഓക്കെ? അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല, ഓക്കെ? സോ നമ്മുടെ ചാപ്റ്റർ വൺ, ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? സെറ്റ്സ് എന്നായിരുന്നു അല്ലേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം, എന്തായിരുന്നു സെറ്റ്. അപ്പൊ നമുക്കറിയാം സെറ്റ് ഈസ് എന്താണ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട് ആണ്, കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ചോദിച്ചാലും വേറെ ആരുടെ അടുത്ത് ചോദിച്ചാലും കിട്ടുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ പറയാണ്, ഒരു സെറ്റിന്റെ എക്സാമ്പിൾ പറയാണ്. നോക്കിയേ, എ കളക്ഷൻ ഓഫ് ഫസ്റ്റ് ഫൈവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏതൊക്കെ നാച്ചുറൽ നമ്പർ പറയാ, എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ? 1, 2, 3, 4, 5 അല്ലെ. അതിപ്പോ നിങ്ങൾ എടുത്ത് ചോദിച്ചെന്ന് വിചാരിക്കും, നിങ്ങൾ ഏത് പറയും, 1, 2, 3, 4, 5 വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. അപ്പൊ അവര് നമുക്ക് എന്തെന്ന് പറയാം, സെറ്റ് എന്ന് പറയാം. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം സെയിം ആയിരിക്കണം, കറക്റ്റ് ഡിഫൈൻഡ് ആയിരിക്കണം, ഓക്കെ? കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിരിക്കണം. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോകട്ടോ. അപ്പോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സെറ്റിനെ രണ്ട് ടൈപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും റെപ്രസെന്റ് ചെയ്യാം. റോസ്റ്റർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, റോസ്റ്റർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള സെറ്റിലെ എല്ലാ എലമെന്റ്സിനും കൃത്യം ആരൊക്കെയാണെന്നുള്ളത് എടുത്ത് എഴുതും, ഓക്കെ? ആരൊക്കെ ഉണ്ടോ, ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ, അതെല്ലാം ഞാൻ എടുത്ത് എഴുതും. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ഒരു സെറ്റിന്റെ ഉള്ളിലാക്കും. എന്തിന്റെ ഉള്ളിലാക്കും? ഒരു സെറ്റിന്റെ ഉള്ളിൽ. ഇതിനെ വിളിക്കുന്ന ഒരു ബ്രേസസ് എന്ന. ഈ സെറ്റിന്റെ ഉള്ളിലാക്കും ഓരോ എലമെന്റ്സിന്. ഇതിലിപ്പോ 1, 2 ആണല്ലോ എന്ന് കരുതി. അപ്പൊ വണ്ണും ആ വണ്ണിനെയും ടൂവിനെ ഇടും, അത് അവരെ ഒരു കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചാണ് നോട്ട് ചെയ്യുക, എ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് ഞാൻ ഇതിനായിട്ട് നോട്ട് ചെയ്തു. അപ്പൊ ഇതിനെങ്ങനെ വായിക്കുക, എ ഈക്വൽ ടു സെറ്റ് വൺ കോമ ടു എന്നാ വായിക്കുക. അപ്പൊ എങ്ങനെയാണ് റോസ്റ്റർ ഫോം എഴുതുക, റോസ്റ്റർ ഫോം എഴുതുമ്പോ അതിൽ എത്രയ്ക്ക് എലമെന്റ്സ് ഉണ്ടോ അവരെല്ലാവരെയും നമ്മൾ എഴുതും. എന്നിട്ട് അവരെ എന്ത് വെച്ച് സെപ്പറേറ്റ് ചെയ്യും, കോമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യും. എന്ത് വെച്ച് അതിന് ക്ലോസ് ചെയ്യും, എന്ത് വെച്ച് നമ്മൾ അതിനെ ക്ലോസ് ചെയ്ത് നോക്കും, രണ്ട് ബ്രേസസിനുള്ളിൽ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്ത് നോക്കും. സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിൽ ആരൊക്കെ ഉണ്ടോ അവരെ കൃത്യമായിട്ട് എഴുതും, കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു, സെറ്റ് വെച്ച് എന്ത് ചെയ്യുന്നു, എൻക്ലോസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ, സംശയം ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇതിനെ വിളിച്ച പേരാണ് റോസ്റ്റർ ഫോം. എന്ത് ഫോമ? റോസ്റ്റർ ഫോം. അതുപോലെ വേറൊരു ഫോം കൂടി ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല പിള്ളേരെ, നമ്മുടെ ഈ കയ്യിലുള്ള സെറ്റില്ലേ, അവരെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതും. എന്തായിട്ട് എഴുതും, സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സെന്റൻസ് ആക്കിയിട്ട് എഴുതും. അപ്പൊ എങ്ങനെയാന്ന് നോക്കിപ്പോ, ഇവിടെ എ ഈക്വൽ ടു എന്താ, സെറ്റ് 1, 2 അല്ലേ, അതിന് ഞാൻ സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതാം. എങ്ങനെയാന്ന് നോക്കിക്കോ, എ ഈസ് ഈക്വൽ ടു സെറ്റ്. എന്നിട്ട് ഇതിലുള്ള ഉള്ളിലുള്ള ആൾക്കാരെ 1, 2 അവരെ എലമെന്റ്സ് എന്ന് വിളിക്കുക. ആ എലമെന്റ്സിന് ജനറൽ ആയിട്ട് എക്സ് എന്ന് കൊടുക്കും. എന്ന് കൊടുക്കുക എക്സ്. എന്നിട്ട് രണ്ട് കുത്തിടും. അപ്പൊ ഞാൻ വായിക്കാം സച്ച് ദാറ്റ് എന്ന്. എന്താ വായിക്കുക, സച്ച് ദാറ്റ്. അപ്പൊ എക്സ് സച്ച് ദാറ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് കൊണ്ട് എന്താണ് പറയാൻ പോണത്, അല്ലെങ്കിൽ എക്സ് എന്താണ് അതെന്ന് ഞാൻ പറയാൻ പോകണം. നോക്കോട്ടെ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ, നമുക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്, നാച്ചുറൽ നമ്പർ. എന്ത് നമ്പറാ, നാച്ചുറൽ നമ്പർ ലെസ് ദാൻ എന്താ, 3. ലെസ് ദാൻ എന്താണ്, 3. മൂന്നിനൊക്കെ ചെറിയ നാച്ചുറൽ നമ്പർ അല്ലേ ഇവിടെ നടക്കുന്നത്, മൂന്നിനൊക്കെ ചെറിയ നാച്ചുറൽ നമ്പർ ആയിരിക്കും 1 ഉം 2 ഉം കണ്ടു. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സെറ്റിനെ എന്താക്കി എഴുതും, ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതും, ഒരു സെന്റൻസ് ആക്കി എഴുതും. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം അങ്ങനത്തെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എത്ര ടൈപ്പിലുണ്ട് നമ്മുടെ സെറ്റിനെ എഴുതാൻ പറ്റും, രണ്ട് ടൈപ്പിൽ എഴുതാൻ പറ്റും, റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. റോസ്റ്റർ ഫോം എന്ന് എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എല്ലാ എലമെന്റ്സിനും എഴുതണം, അവരെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യും, ഒരു സെറ്റിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യും. സെറ്റ് ബിൽഡർ ഫോം എന്ന് വെച്ചാലോ എന്താണ്, നമ്മൾ ആ സെറ്റിലുള്ള ആൾക്കാരെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതും. എന്തായിട്ട് എഴുതാ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതും. ഓക്കെ, സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, നോക്കി, റൈറ്റ് ദ ഫോളോയിങ് ഇൻ റോസ്റ്റർ ഫോം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമില. എന്ത് ഫോമില, സെറ്റ് ബിൽഡർ ഫോമിലാണ്. അതിന് നമുക്ക് എന്തിലോട്ടാക്കണം, റോസ്റ്റർ ഫോമിലോട്ടാക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. എ ക്വസ്റ്റ്യൻ,
അപ്പൊ മക്കളുടെ മനസ്സിലോട്ട് ആരൊക്കെ ഇൻഡീജേഴ്സ്? നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും അടങ്ങിയ പൂർണ്ണ സംഖ്യകളാണ് ഇൻഡീജേഴ്സ്. ദെൻ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്താ? സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡീജർ വരുന്നത് പൂജ്യത്തിനും ആറിനും ഇടയില, പൂജ്യത്തിനും അതുപോലെ തന്നെ ആറിനും ഇടയില. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈക്വൽ ടു അടിയിൽ ഒരു വരയും കൂടി ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ നമ്പറിനെ കൂടി കൂട്ടി എഴുതണമെന്നാണ്. അടിയിലൊരു വര ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ സീറോനെ എവിടെയും കൂട്ടിയൊന്നും എഴുതാൻ, ആ അടിയിൽ ആ വര ഇല്ലെങ്കിൽ സീറോനെ കൂട്ടണ്ട, ഇവിടെ ഈ അടിയിൽ ആ വര ഇല്ലെങ്കിലോ സിക്സിനെയും കൂട്ടണ്ട. അപ്പൊ ഇവിടെ ആ അടിയിൽ ആ വര ഉണ്ട്, ആ വരനെ വിളിക്കുന്നവിടെ ഓർ ഈക്വൽ ടു എന്ന്. അപ്പൊ അടിയിലുള്ള ആ വരയും കൂടി വന്നാൽ ആ നമ്പർ കൂടിയും കൂട്ടി വേണം എഴുതാനായിട്ട്. അപ്പൊ ഞാനിപ്പോ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആളെ ഞാനിപ്പോ എ എന്ന് കൊടുത്തു. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ആയിരിക്കും പൂജ്യത്തിന് മാറിന് ഇടയിലുള്ള ഇൻഡിജേഴ്സ്. പൂജ്യം മാറും കൂട്ടണേ, കാരണം അടിയിൽ ഈക്വൽ ടു എന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ഇൻഡിജേഴ്സ് വരിക? 0, 1, 2, 3, 4, 5, 6. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പൂജ്യത്തിനും ആറിനും ഇടയിലുള്ള ഇൻഡിജേഴ്സ്, ആ പൂജ്യവും ആറും കൂട്ടണേ കാരണം ഈക്വൽ ടു ഉണ്ട്. അപ്പൊ ഏതൊക്കെ വരിക? 0, 1, 2, 3, 4, 5, 6 അല്ലേ വരിക? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കി. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. പത്തിനേക്കാൾ ചെറിയ പ്രൈം നമ്പർ ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, വണ് വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാ? 2 അല്ലെ? ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2. അപ്പൊ നമ്മൾ എഴുതാൻ പോകണ്ടെന്ന് നോക്കിയാൽ ഞാൻ അതിന് ബി എന്ന് കൊടുക്കും. സെറ്റ്. അപ്പൊ പത്തിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാ പറയും? 2 വരും, 3 വരും, 5 വരും, 7 വരും. 9 എഴുതാൻ പറ്റൂല്ലേ, കാരണം എന്താ 9 എഴുതാത്തെ? 1 × 9 = 9, 3 × 3 തന്നെയാണ്, 9 ആണ്. ഓക്കെ, അപ്പൊ 9 എഴുതാൻ പറ്റൂല. അപ്പൊ 10 താഴെ നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആയിരിക്കാം 2, 3, 5, 7 ആണ് വരാം. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ എന്താ പറയുക? നോക്കി. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡീജർ കോമ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാ പറയുന്നത്. എക്സ് എന്താവണം? ഇൻഡീജർ ആവണം. അപ്പൊ ഇൻഡീജർ എന്താന്നുള്ള മനസ്സിലോട്ട് ഓർമ്മ വരണം. ഇൻഡീജർ എന്ന് വെച്ചാൽ എന്താ? നെഗറ്റീവും സീറോയും പോസിറ്റീവും ചേർന്ന പൂർണ്ണസംഖ്യകളാണ്. എന്നിട്ടൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, എന്താണ്? എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻഡീജർ എടുത്തു കഴിഞ്ഞാല് അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ, അതിനെന്ത് ചെയ്യുമ്പോ? സ്ക്വയർ ചെയ്യുമ്പോ ഒന്നെങ്കിൽ 4 അതിന്, അല്ലെങ്കിൽ 4 ചെറുതോ ആവണം. ഇവിടെ 4 വരാൻ പറ്റും, കാരണം അടിയിൽ ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു ഉണ്ടെങ്കിൽ ആ നമ്പർ ഒന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈക്വൽ ടു ഇല്ലാന്ന് വിചാരിക്കും, അപ്പൊ ആ നമ്പർ 4 വരാൻ പറ്റില്ല, അതിന് താഴെ 3 വരെ വരാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഈക്വൽ ടു കൂടി ഉണ്ട്, ദാറ്റ് മീൻസ് 4 വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഓരോ നമ്പേഴ്സ് നോക്കുകയാണേ, നോക്കിയോ. അപ്പൊ ഞാൻ സീക്വസ്റ്റിന് ഇവിടെ ഉണ്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാന് അപ്പോ സി ഈക്വൽ ടു ഞാൻ കൊടുക്കുന്നുണ്ടേ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒരു ഇൻഡീജർ എന്ന് വെച്ചാൽ എനിക്കിപ്പോ ഞാൻ 0 എടുക്കാം അല്ലെ. 0 എടുത്താൽ എന്ത് കിട്ടാം? 0² എന്ന് വെച്ചാൽ 0 തന്നെയല്ലേ, അത് 4 ചെറുതാണ്, കുഴപ്പമില്ല. കാരണം എന്താ, ഞാൻ ഇവിടെ എഴുതാം 0² എന്ന് വെച്ചാൽ എന്തന്നെയാ? 0 തന്നെ. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. എഴുതാം. അടുത്ത് ഞാൻ ആരെടുത്തു? 1 എടുത്തു. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയടാ, 1² എത്രയാ? 1. അത് 4 ചെറുതല്ലേടാ. വായ അടഞ്ഞിരുന്നാ ചെറുത്, വായ തുറന്നിരുന്നാ വലുത്. ഇവിടെ വായ അടഞ്ഞിരിക്കുക, അപ്പൊ ചെറുതെന്നാ വായിക്കണ്ടേ, ലെസ് ദാൻ എന്നാ വായിക്കണ്ടേ. ഓക്കെ, അടുത്ത് 2 എടുത്തു. 2 എടുത്താൽ എന്താ? 2² എത്രയാടാ? 4. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 മീൻസ് ഒന്നെങ്കിൽ ഈക്വൽ ടു. ഈക്വൽ ടു ആയോടെ പ്രശ്നം ഉണ്ടോ? ഇല്ല, കാരണം അതുകൊണ്ടാണ് ഈക്വൽ ടു. 4 വരാം, കുഴപ്പമില്ല. ദാറ്റ് മീൻസ് എനിക്ക് ആരെടുക്കാം? 2. അപ്പൊ 0 എടുത്ത്, 1 എടുത്ത്, 2 എടുത്തു. പിന്നെ ചിന്തിക്കേണ്ട എന്താ? 3 എടുത്തു നോക്കും. 3 എടുത്താൽ എന്ത് വരിക? 3 എടുത്താ 3² ഈക്വൽ ടു 9. 9 ചെറുതാവോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു, ചെറുതും അല്ല ഈക്വൽ ടു അല്ല. അപ്പൊ ഇത് എഴുതാൻ പറ്റൂ? 3 എഴുതാൻ പറ്റൂല. അപ്പൊ നമുക്ക് ആരൊക്കെ എഴുതാം? 0, 1, 2 എഴുതാം. പിന്നെ നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? സ്ക്വയർ ചെയ്യുമ്പോ ഇവിടെ ഇൻഡീജേഴ്സ് ആ, ഇവിടെ ഉള്ളത് എന്താണ്? ഇൻഡീജേഴ്സ് ആണ്. ഇൻഡീജേഴ്സിന്റെ പ്രത്യേകത നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കാന്നുള്ളതാണ്. എന്ത് നമ്പേഴ്സ് എടുക്കാം? നെഗറ്റീവ്. ഇതിൽ വരുമ്പോ -1 എടുത്ത് നോക്കിയപ്പോ -1² ആണ് വരിക. -1² എന്ന് വെച്ചാൽ എത്രയാ? 1. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഇല്ലേടാ.
ദാറ്റ് മീൻസ് ഇൻറ്റീജർ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് വൺ എടുക്കണം, അതുപോലെ ആരും കൂടി എടുക്കണം, മൈനസ് ടു കൂടി എടുക്കണം. പ്ലസ് സി എന്ന് പറയുന്ന സെറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഇൻറ്റീജർ എന്നാ പറഞ്ഞിട്ടുള്ളത് എന്നാ പറഞ്ഞിട്ടുള്ള ഇൻറ്റീജർ. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് കൂടി എടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടാ. ഇവിടെ നാച്ചുറൽ നമ്പർ എന്നായിരുന്നു പറഞ്ഞെങ്കിൽ ഇപ്പൊ നമുക്ക് ആരും എഴുതിയാൽ മതി, വൺ ടു എഴുതിയാൽ മതി. കാരണം എന്താ, നാച്ചുറൽ നമ്പറിൽ സീറോയും മൈനസ് വണ്ണും മൈനസ് ടു വരൂല. ഓക്കെ, പക്ഷെ ഇവിടെ ഇൻറ്റീജേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നാച്ചുറൽ നമ്പർ എന്നല്ല. അപ്പൊ എന്ത് ചെയ്യണം, നെഗറ്റീവും സീറോ കൂടി അതിലോട്ട് ചേർക്കണം. അപ്പൊ നമ്മുടെ സി ഈക്വൽ ടു സെറ്റ് എന്ത് വരും, സീറോ വൺ ടു മൈനസ് വൺ മൈനസ് ടു എന്ന് വരും. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഡി എന്താ പറയുന്നത് നോക്കി, ഡി ക്വസ്റ്റ്യൻ, x such that x is a natural number. Natural number. അപ്പൊ തന്നെ റെസ്ട്രിക്ഷൻ വന്നു. Natural number എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എടുക്കാൻ പറ്റൂ, വൺ മുതലും മുകളിലോട്ട് എടുക്കാൻ പറ്റും. And divisor of 12 എന്ന് വെച്ചാൽ ആ എടുക്കുന്ന നാച്ചുറൽ നമ്പറിനെ നമുക്ക് 12 നെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റണം, ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോ ഞാൻ എഴുതാൻ പോവാണ് ഡി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡി ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഡി, അപ്പൊ ഡി ഇസ് ഈക്വൽ ടു, നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. ഡിവൈസർ ഓഫ് 12 എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒന്ന് എടുത്തു, അപ്പൊ 12/1 ഡിവൈഡ് ആയി പോകും അല്ലെ, ഫസ്റ്റ് നാച്ചുറൽ നമ്പർ. അപ്പൊ ഞാനിപ്പോ വൺ എടുത്താൽ നമ്മൾ എന്താ നോക്കണ്ടേ, 12/1 അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12 തന്നെ കിട്ടും അല്ലെ. അപ്പൊ എന്താണ്, വൺ എടുക്കാൻ പറ്റും. അതാണ് ഡിവൈസർ ഓഫ് 12 എന്ന് വെച്ചാല് 12 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നാച്ചുറൽ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ വൺ എടുത്താൽ കുഴപ്പമില്ല, അടുത്ത ടു എടുത്തൂടെ. കാരണം എന്താ, ടു എടുത്താൽ പ്രശ്നമില്ല. കാരണം എന്താ, 12/2 എത്ര കിട്ടാ, 6, കൃത്യമായിട്ട് ഡിവിസിബിൾ ആവും. അപ്പൊ ടു എടുത്താൽ കുഴപ്പമില്ല. പിന്നെ ആരെടുക്കാം, 3 എടുക്കാൻ പറ്റും. ഒന്ന് നോക്കി നോക്കി, 12/3 ചെയ്ത് നോക്ക്, പോവോ, കൃത്യമായിട്ട് പോവല്ലേ. എത്ര പ്രാവശ്യം പോവും, 4 പ്രാവശ്യം പോവും. അപ്പൊ എനിക്ക് 3 എടുക്കാം, 4 എടുക്കാൻ പറ്റുമോ, പറ്റുമല്ലേ. കാരണം എന്താ, 12/4 എന്ന് വെച്ചാൽ എത്രയാ, 3 എടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, 4 എഴുതാം. Then 5 എടുക്കാൻ പറ്റൂടാ, പറ്റൂല. കാരണം എന്താ, 12/5 ഡിവിസിബിൾ ആയി പോവും, ഡിവിസിബിൾ ആയി പോവൂലേ. ഡിവൈസർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡിവിസിബിൾ ആയി പോണം. 12/6 പറ്റോ, ഇല്ല, സോറി, 12/5 പറ്റോ, ഇല്ല. അടുത്ത ആരുടെ 6 എടുത്ത് നോക്കി, 6 പറ്റൂലേ. കാരണം എന്താ പറ്റും, 12/6, 12/6 എത്ര വരിക, 2 എന്ന് വരും അല്ലെ, അത് ഡിവിസിബിൾ ആണ്. പിന്നെ 7 പറ്റൂ, ഇല്ല അല്ലെ, 12/7 ഡിവിസിബിൾ ആയി പോവോ, ഇല്ല. 8 പറ്റോ, ഇല്ല, ഡിവിസിബിൾ ആയി പോകില്ല അല്ലെ. 9 പറ്റോ, ഇല്ല. 10 പറ്റോ, ഇല്ല. 11 പറ്റോ, ഇല്ല. പിന്നെ ആരെ പറ്റും, 12 പറ്റും അല്ലെ. എന്തുകൊണ്ട് 12 പറ്റുന്ന അറിയാല്ലേ, 12/12 ഇസ് ഈക്വൽ ടു 1 ഡിവിസിബിൾ ആയി പോകും. അപ്പൊ നമ്മുടെ ഡി എന്ന് പറഞ്ഞ ആളെ ആരെടുക്കും, 1, 2, 3, 4, 6, 12 എന്ന് എടുക്കും. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം, സാർ എന്താ നെഗറ്റീവ് എടുക്കാരുന്നു, നെഗറ്റീവ് എടുക്കണോ, വേണ്ട. കാരണം നാച്ചുറൽ നമ്പർ എന്ന് പറയും, അപ്പൊ ആര് മാത്രം എടുക്കാൻ പാടും, എണ്ണൽ സംഖ്യകൾ മാത്രം എടുക്കാൻ പറ്റും. ഈ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 12 ഡിവിസിബിൾ ആക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഡി എന്ന് പറയുന്ന സെറ്റ് ആരാ, 1, 2, 3, 4, 6, 12. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം അല്ലെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഈ ക്വസ്റ്റ്യൻ അല്ലേ, x such that x element of R, x എന്ന് വെച്ചാൽ റിയൽ നമ്പർ ആണ്. എന്നിട്ട് തന്നിരിക്കുന്നത് എന്താ, x സ്ക്വയർ പ്ലസ് x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്നാ. x സ്ക്വയർ പ്ലസ് x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ഇത് കണ്ടിട്ടല്ലോ എന്ന് തോന്നുന്നുണ്ട്. x സ്ക്വയർ പ്ലസ് x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 കണ്ടിട്ടല്ലോ എന്ന് തോന്നുന്നുണ്ടാടാ. തോന്നണം, എന്താ തോന്നണ്ടേ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലേ. എന്ത് ഇക്വേഷനാ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേടാ. എങ്ങനെയാ സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാ, x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2 എന്നല്ലേ ഇക്വേഷൻ ആണല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരും ഏതാ, എ. ഇതിൽ എ എന്ന് വെച്ചാൽ എന്താ, എക്സ് സ്ക്വയറിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആൾ. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ, ആരുമില്ല. അതിനർത്ഥം അവിടെ എന്താ, 1. ദെൻ ബി, ബി എന്ന് വെച്ചാൽ എന്താ, എക്സിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആൾ. ഇവിടെ എക്സിന്റെ ഫ്രണ്ടിൽ ആരുമില്ല, അതിനർത്ഥം എന്താ, 1. അടുത്താര സി, സി എന്ന് വെച്ചാൽ എന്താണ്, സി എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ലാസ്റ്റ് കോൺസ്റ്റന്റ് നമ്പർ എത്രയാ, -2. അപ്പൊ നമ്മുടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ, അപ്പൊ എങ്ങനെയാ വരിക, എക്സ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. അപ്പൊ മൈനസ് ബി എന്താ, 1 അല്ലെ, 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് എന്താ, ബി സ്ക്വയർ. ഇവിടെ ബി എത്രയാ, 1. 1 സ്ക്വയർ മൈനസ് എന്താ പറയാ, 4ac. അപ്പൊ 4 ഇൻറ്റു
ഇവിടെ എ എത്രയാ? വൺ ഇൻറ്റു സി എത്രയാ? മൈനസ് ടു ഹോൾ ഡിവൈഡഡ് ബൈ ടു എ. അപ്പൊ ടു ഇൻറ്റു എ എത്രയാ? വൺ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എക്സ് ഈക്വൽ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് വൺ സ്ക്വയർ എത്രയാ? വൺ. മൈനസ് ഫോർ ഇൻറ്റു വൺ എത്രയാ? ഫോർ. ദെൻ ഫോർ ഇൻറ്റു മൈനസ് ടു മൈനസ് എയ്റ്റ്. ഓക്കെ, രണ്ട് മൈനസ് ഉണ്ട്, തെറ്റിക്കരുത്. വൺ സ്ക്വയർ വൺ, ദെൻ ഈ മൈനസ് അതുപോലെ ഇട്ടു. ദെൻ ഫോർ ഇൻറ്റു വൺ ഫോർ, ദെൻ ഫോർ ഇൻറ്റു മൈനസ് ടു മൈനസ് എയ്റ്റ്. തെറ്റിക്കാൻ പാടുണ്ടോ? ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വൺ. അപ്പൊ എന്തായി മാറും? എക്സ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് മൈനസ് എയ്റ്റ് അല്ലേ. അപ്പൊ എന്തായി മാറും? പ്ലസ് ആയി മാറും അല്ലെ. രണ്ട് മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ് ആവും. വൺ പ്ലസ് എയ്റ്റ് എന്ന് വെച്ചാൽ എത്രയാ? നയൻ. ഡിവൈഡ് ബൈ ടു ഇൻറ്റു വൺ എത്രയാ? ടു. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് നയൻ എന്ന് വെച്ചാൽ എത്രയാ? ത്രീ. ഡിവൈഡഡ് ബൈ ടു. അപ്പൊ എന്ത് ചെയ്യണം? ഒരെണ്ണത്തിന് പ്ലസ് കൊടുക്കുക, ഒരെണ്ണത്തിന് മൈനസ് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ത്രീ ബൈ ടു, ഓർ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് വൺ മൈനസ് ത്രീ ബൈ ടു. ഇങ്ങനെയല്ലേ ഇവിടെ വരിക? അപ്പൊ എന്ത് വരും? ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ത്രീ എത്രയാ? ടു. അപ്പൊ ടു ബൈ ടു അല്ലേ. ഓർ വേറെ ഓപ്ഷൻ എന്താ? എക്സ് ഈക്വൽ ടു മൈനസ് വണ്ണും മൈനസ് ത്രീയും കൂട്ടിയാ എത്രയാ? മൈനസ് ഫോർ ബൈ ടു. മൈനസ് ടു. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയ? വണ്ണും മൈനസ് ടു കിട്ടി. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റൂലേ? ഞാനപ്പോ എഴുതാൻ പോണേ, ഇവിടെ എഴുതാൻ പോണേ കേട്ടോ. അപ്പൊ ഇതിന് ഞാൻ ഇ എന്ന് കൊടുക്കണം. അപ്പൊ ഈക്വൽ ടു സെറ്റ്, എനിക്ക് എക്സിന് കിട്ടുന്ന വാല്യൂസ് ഏതുണ്ട്? എക്സിന് കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാ? വൺ കോമ മൈനസ് ടു. സോ നമ്മൾ എന്ത് ചെയ്തു? കൊറേ സെബിൾ റിഫോമിൽ തന്നിരുന്നു, അവരൊക്കെ എന്തിലോട്ട് മാറ്റിയടാ? റോസ്റ്റർ ഫോമിലോട്ട് മാറ്റി. റോസ്റ്റർ ഫോമിലോട്ട് മാറ്റാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്ത് ചെയ്തു? അതിലുള്ള ഓരോ എലമെന്റ്സ് എഴുതി, ആ ഓരോ എലമെന്റ്സിന് എന്ത് വെച്ച് എന്ത് ചെയ്തു? കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. എപ്പോഴും പിന്നെ ഒരു കാര്യം ആലോചിക്കുക, റോസ്റ്റർ ഫോമില് ഒരാളെ ഒരു പ്രാവശ്യം എഴുതിയാല് ഇപ്പൊ വൺ എഴുതി, പിന്നെ വൺ പിന്നെ എഴുതാൻ പാടുണ്ടോ? ഇല്ല. വെച്ചാൽ ഇതിലുള്ള ഓരോരുത്തരും ഡിഫറെന്റ് ആയിരിക്കണം. ഇതിലുള്ള ഓരോരുത്തരും എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ടു കോമ ത്രീ കോമ ഫോർ കോമ ഫൈവ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഫോർ കോമ ഫൈവ് കോമ സിക്സ് കോമ സെവൻ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, റൈറ്റ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ആണ്. അപ്പൊ ഇതൊക്കെ ഓപ്പറേഷൻസ് ആണ്. അപ്പൊ ഓരോന്ന് ഓരോ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം എ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആ ആൾക്കാരെ എഴുതി, എ ഈക്വൽ ടു എന്താ? സെറ്റ് ടു കോമ ത്രീ കോമ ഫോർ കോമ ഫൈവ് എന്ന. അതുപോലെ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഫോർ കോമ ഫൈവ് കോമ സിക്സ് കോമ സെവൻ എന്നാണ് അല്ലേ. നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കണ്ടേ? എ യൂണിയൻ ബി ആണല്ലേ. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്കറിയാം, നമ്മൾ കുറെ സ്ഥലത്തുണ്ട്, അവരൊരു യൂണിയൻ ആണ്, അവർ കൂട്ടുവാണെന്ന് പറയാം അല്ലെ. ഇപ്പോ ഇവിടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എയിലുള്ളയും ബിയിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യാം? കൂട്ടിയത്. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താണ്? എയിലുള്ളയും ബിയിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യാം? കൂട്ടിയെഴുതുക. കൂട്ടിയെഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആരെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ടെ അവരെ പിന്നെ എഴുതണ്ട. എന്നുവെച്ചാൽ ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന് ആയിക്കോട്ടെ. എ യൂണിയൻ ബി എഴുതാൻ പോവാ സെറ്റ്. ഇപ്പൊ എയിലുള്ള ആൾക്കാർ ഞാൻ ആദ്യം എഴുതുന്നു, ആരെങ്കിലും ടു ത്രീ ഫോർ ഫൈവ്. ദെൻ ഞാൻ ബിയിലെ ആൾക്കാരെ എഴുതാൻ പോകണം. അപ്പൊ ബിയിലെ ആൾക്കാരെ എഴുതുമ്പോ എങ്ങനെയാ? ഫോറും ഫൈവ് എഴുതാൻ പറ്റൂ? ഇല്ല, കാരണം ഓൾറെഡി ഫോറും ഫൈവ് എഴുതി. ഒരു പ്രാവശ്യം സെറ്റിനുള്ളിൽ ഒരു പ്രാവശ്യം ഒരാളെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആളെ എഴുതരുത്. പിന്നെ ഫോറും ഫൈവ് എഴുതണ്ട, പിന്നെ ആരെ എഴുതിയാ മതി? സിക്സും സെവൻ കിട്ടിയോ? സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? എ യൂണിയൻ ബി കണ്ടുപിടിച്ചു. അപ്പൊ എ യൂണിയൻ ബിയിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ സിമ്പിൾ ആണ്. എ യൂണിയൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എയിലും ബിയിലുള്ള ആൾക്കാരെ എടുത്ത് എഴുതുക. എടുത്ത് എഴുതുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, റിപ്പീറ്റേഷൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ എഴുതി, ദെൻ ബിയിൽ എഴുതാൻ പോകുമ്പോ അതിലും നാല് അഞ്ചുണ്ട്, അത് പിന്നെ എഴുതണ്ട. വേറെ ആരൊക്കെ ഉണ്ട് നോക്കാം, വേറെ ആരാ? ആറും പേര്. അവരെടുത്ത് അങ്ങ് എഴുതിയാൽ മതി. സോ എ യൂണിയൻ ബി കിട്ടിയെന്ന് വിചാരിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം? ബി ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ എന്ന് വെച്ചാൽ രണ്ടിലുള്ള ആൾക്കാരെടുത്ത് എഴുതലാണ്, അത്രേ ഉള്ളൂ, കൂട്ടി എഴുതാം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലും വേണം, ആള് ബിയിലും വേണം, രണ്ടിലും ഉണ്ടാവണം, അവരെ മാത്രം എടുത്ത് എഴുതാം. അപ്പൊ ഇതാണല്ലേ എ, ഇതാണ് ബി. രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? എയില് ഫോർ ഉണ്ട്,
ബിയിൽ വരണ്ട് ഫോർ ഉണ്ട്, എയില് ഫൈവ് ഉണ്ട്, ബിയിൽ വരണ്ട് ഫൈവ് ഉണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ആരൊക്കെ വരിക? ഫോർ കോമ ഫൈവ്. ടു എഴുതാൻ പറ്റുമോ? ടു എഴുതാൻ പറ്റില്ല, കാരണം എന്താ, അത് എയില് മാത്രമേ ഉള്ളൂ, ബിയിൽ ഇല്ല. ത്രീ എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം എന്താ, ത്രീ എയില് മാത്രമേ ഉള്ളൂ, ബിയിൽ ഇല്ല. സിക്സ് എഴുതാൻ പറ്റുമോ? ഇല്ല. സെവൻ എഴുതാൻ പറ്റുമോ? ഇല്ല. ആരെ മാത്രമേ എഴുതാൻ പറ്റൂ? ഫോറും ഫൈവും എഴുതാൻ പറ്റും. കാരണം എന്താ, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും വേണം, കോമൺ ആയിട്ട് വേണം എന്ന് പറയും, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. രണ്ട് സെറ്റിലും ഉണ്ടെങ്കിൽ അവരെടുത്ത് എഴുതാം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എയിലും ബിയിലും വേണം. അപ്പൊ എയിലും ബിയിലും നാലും അഞ്ചുണ്ട്. അപ്പൊ ഞാൻ അവരെടുത്ത് എഴുതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ആരാ? സി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ മൈനസ് ബി, എ മൈനസ് ബി. അപ്പൊ ഞാൻ ആ സെറ്റുകളൊന്നും എഴുതുന്നത്, എ ആരാ? ടു ത്രീ ഫോർ ഫൈവ് അല്ലേ, മൈനസ് ബി ആരാ? സെറ്റ് ഫോർ ഫൈവ് സിക്സ് സെവൻ. ഇങ്ങനെയല്ലേ എടുക്കുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന പോലെ പഠിക്കണം കേട്ടാ, ഇതേപോലെ തന്നെ പഠിക്കണം. എ മൈനസ് ബി നമ്മൾ പറയേണ്ടത് എയിലുണ്ടാവണം, ബിയിലുണ്ടാവാൻ പാടില്ല. അപ്പൊ എ മൈനസ് ബി എങ്ങനെ വായിക്കാൻ പറഞ്ഞേ? എയിലുണ്ടാവണം, ബിയിലുണ്ടാവാൻ പാടില്ല. അപ്പൊ ബി മൈനസ് എൻ എങ്ങനെ പറയും? ബിയിലുണ്ടാവണം, എയിലുണ്ടാവാൻ പാടില്ല. അപ്പൊ എ മൈനസ് ബി എങ്ങനെ വായിക്കാൻ പറഞ്ഞേ? എയിലുണ്ടാവണം, ബിയിലുണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, അന്ന് ടു എയിലുണ്ട്, ആള് ബിയിലുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ആളെ നമുക്ക് എഴുതാൻ പറ്റും, ടു എഴുതാം. ദെൻ ത്രീ, എയിലുണ്ട്, ആള് ബിയിലുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ആളെ എഴുതാൻ പറ്റും. ഫോർ, എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നമ്മുടെ എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താ, എയിലുണ്ടാവണം, ബിയിലുണ്ടാവാൻ പാടില്ല എന്നല്ലേ. ഫോർ എയിലുണ്ട്, ബിയിലുണ്ട്, എഴുതാൻ പറ്റൂല. ഫൈവ് എഴുതാൻ പറ്റൂ? ഇല്ല. കാരണം എന്താ, ഫൈവ് എയിലുണ്ട്, ബിയിലുണ്ട്, ആളെ എഴുതാൻ പറ്റില്ല. അപ്പൊ എ മൈനസ് ബി നമുക്ക് എന്ത് കിട്ടി? സെറ്റ് വൺ, സെറ്റ് ടു കോമ ത്രീ എന്ന് കിട്ടി. അപ്പൊ എ മൈനസ് ബിയുടെ ഇക്വേഷൻ എന്താ? എയിലുണ്ടാവണം, അതുപോലെ എവിടെ ഉണ്ടാവാൻ പാടില്ല? ബിയിലുണ്ടാവാൻ പാടില്ല. ഓക്കെ, ദെൻ നമുക്ക് ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഡി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ബി മൈനസ്. അപ്പൊ എന്നെ നമുക്ക് പറയാൻ പറ്റൂല, ബി മൈനസ് എന്ന് വെച്ചാൽ എന്താ, ബിയിലുണ്ടാവണം, എയിലുണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് ആ സെറ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതാം. ബി എന്ന് വെച്ചാൽ ആരാ? ബി എന്ന് വെച്ചാൽ സെറ്റ് ഫോർ ഫൈവ് സിക്സ് സെവൻ മൈനസ് അല്ലേ. എ എന്താ? സെറ്റ് ടു ത്രീ ഫോർ ഫൈവ്. താഴത്തോട്ട് എഴുതുന്നുണ്ട്, സ്ഥലം ഇല്ലൂടെ. സെറ്റ് ടു ത്രീ ഫോർ ഫൈവ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ബി മൈനസ് എ. ഫോർ ബിയിലുണ്ട്, അതുപോലെ എന്തിലുണ്ട്? എയിലുണ്ട്, എഴുതാൻ പറ്റൂല. ഫൈവ് നോക്കി, ബിയിലുണ്ട്, എയിലുണ്ട്, കണ്ടോ? ഫോർ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എഴുതാൻ പറ്റൂല. ഫൈവ് ബിയിലുണ്ട്, എയിലുണ്ട്, എഴുതാൻ പറ്റില്ല. പിന്നെ ആരാ വരിക? സിക്സ്, ബിയിലുണ്ട്, എയിലുണ്ടോടാ സിക്സ്? ഇല്ല. ദാറ്റ് മീൻസ് എനിക്ക് സിക്സ് എഴുതാം. ദെൻ സെവൻ എഴുതാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ, ബിയിലുണ്ടാവണം, എയിലുണ്ടാവാൻ പാടില്ല. സെവൻ എയിലുണ്ടാടാ? ഇല്ല. എഴുതാം ആൻസർ എന്താ വരിക? സിക്സ് സെവൻ എന്ന് വരും. എന്ത് കിട്ടി ഇപ്പൊ നമുക്ക്? ബി മൈനസ് എ കിട്ടി. ബി മൈനസ് എ എങ്ങനെ വായിക്കണ്ട? അപ്പൊ ബിയിലുണ്ടാവണം, എയിലുണ്ടാവാൻ പാടില്ല. സെറ്റാന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ഇത് ചെയ്യാം, അടുത്ത പേജിൽ ചെയ്യാം. വെരിഫൈ ദാറ്റ് എന്താ? എ യൂണിയൻ ബി മൈനസ്, വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എന്നിട്ടില്ലേ, എ മൈനസ് ബി, എ മൈനസ് ബി യൂണിയൻ എന്നിട്ടില്ലേ ബി മൈനസ് എ. സോ ഇങ്ങനെ വെരിഫൈ ദാറ്റ്, ഷോ ദാറ്റ് ഒക്കെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഒരാളെ ആദ്യം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എൽ എച്ച് എസ് ആദ്യം കണ്ടുപിടിക്കുക, ദെൻ ആരെ കണ്ടുപിടിക്കുക? ആർ എച്ച് എസ് കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യം എൽ എച്ച് എസ് കണ്ടുപിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാണുള്ള പറയും? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ, ആണോ? അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ, ഇതേപോലെ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളെ ആദ്യം സോൾവ് ചെയ്യണം, എന്നിട്ട് വേണം പുറത്ത് സോൾവ് ചെയ്യാൻ. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ ആരൊക്കെയുണ്ട്? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം അപ്പൊ ആദ്യം, ദെൻ അടുത്ത് എന്ത് കാണണം? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. ബാക്കിത്തിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. എ യൂണിയൻ ബി എന്താ കിട്ടിയത്? ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ യൂണിയൻ ബി ആരാ? ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. അടുത്തത്, അടുത്ത എന്താ വേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി അല്ലേ. എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാ? ഫോർ ഫൈവ്, ഫോർ ഫൈവ് എന്നാണ് കണ്ടുപിടിച്ചിട്ടില്ലേ.
അപ്പൊ എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഭാഗത്തെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടേ, എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. മക്കൾ എങ്ങനെയാന്ന് വായിക്കാന്ന് പറഞ്ഞു, ഇതിനെങ്ങനെ വായിക്കാം? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ വായിക്കാം? എ യൂണിയൻ ബിയിൽ ഉണ്ടാവണം, എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എങ്ങനെ വായിക്കും പറയും? എ യൂണിയൻ ബിയിൽ ഉണ്ടാവണം, എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് നോക്കാം, എ യൂണിയൻ ബി ആരുണ്ട്? ടു. എനിക്ക് എഴുതിക്കൂടെ, കാരണം എന്താ, അത് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. എ യൂണിയൻ ബി ഉണ്ടാവണം, എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ടു എഴുതാം. ദെൻ എനിക്ക് ആരെ, ത്രീ എഴുതിക്കൂടെ, എഴുതാൻ പറ്റും. കാരണം എന്താ, അത് എ യൂണിയൻ ബിയിൽ ഉണ്ട് ത്രീ, പക്ഷെ അത് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. ഫോർ എഴുതാൻ പറ്റൂടാ, ഇല്ല. കാരണം എന്താ, അത് എ യൂണിയൻ ബിയിലുണ്ട്, എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട്, എഴുതാൻ പറ്റൂല. ഫൈവ് എഴുതാൻ പറ്റുമോ? പറ്റൂല. പിന്നെ ആരെഴുതാം? സിക്സ്. സിക്സ് എഴുതാൻ എനിക്ക്, കാരണം എന്താ, അത് എ യൂണിയൻ ബിയിലുണ്ട്, പക്ഷേ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. പിന്നെ ആരെഴുതാം? സെവൻ. കാരണം എന്താ, അത് എ യൂണിയൻ ബിയിൽ ഉണ്ട്, പക്ഷെ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. അപ്പൊ നമുക്ക് എൽ എച്ച് എസ് കിട്ടി. എൽ എച്ച് എസ് എന്താ കിട്ടിയത്? സെറ്റ് ടു കോമ ത്രീ കോമ സിക്സ് കോമ സെവൻ. നമുക്ക് ഇനി അടുത്ത് ആരെ കാണണം? ആർ എച്ച് എസ് കാണാം അല്ലെ. ആർ എച്ച് എസ് ആരാളെ പറയും? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഞാൻ പറഞ്ഞ മറക്കരുത്, ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ആളെ സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ബ്രാക്കറ്റിലുള്ള ആരാ? എ മൈനസ് ബി അല്ലേ. അപ്പൊ എ മൈനസ് ബി നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? ദേ അടക്കുന്നു. എ മൈനസ് ബി ആരാ? സെറ്റ് ടു ത്രീ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്തത് ബി മൈനസ് എ അല്ലേ. ബി മൈനസ് എ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാ? സിക്സ് സെവൻ. ബി മൈനസ് എ ഈസ് ഈക്വൽ ടു സിക്സ് സെവൻ. ഓക്കെ, അപ്പൊ ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബി മൈനസ് സോറി ബി മൈനസ് എ ആണ് കേട്ടോ, ബി മൈനസ് എ. അപ്പോ എ മൈനസ് ബിയും ബി മൈനസ് എയും നമ്മുടെ കയ്യിലുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ മൈനസ് ബിനെയും അതുപോലെ ബി മൈനസ് എനെയും യൂണിയൻ ചെയ്ത് എഴുതണം. യൂണിയൻ ചെയ്ത് എന്താ വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? യൂണിയൻ എടുക്കാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എ മൈനസ് ബിയിലും ബി മൈനസ് എയിലുള്ള ആൾക്കാരെ കൂട്ടി എഴുതണം. എ മൈനസ് ബിയിലും ബി മൈനസ് എയിലുള്ള ആൾക്കാരെ ഒന്ന് കൂട്ടി എഴുതി നോക്കി. അപ്പൊ എത്ര കിട്ടുക? ആദ്യം എ മൈനസ് ബി ഉള്ള ആൾക്കാരെ എഴുതാം, ആരൊക്കെയാ? ടൂ ത്രീ. ദെൻ ബി മൈനസ് എ ഉള്ള ആരൊക്കെയാ? സിക്സ് സെവൻ. എനിക്ക് എന്ത് കിട്ടി? ടൂ ത്രീ സിക്സ് സെവൻ കിട്ടി. ദെൻ എൽ എച്ച് എസിലോട്ട് ഒന്ന് നോക്കി. എൽ എച്ച് എസിൽ ഒരു തന്നെ ടൂ ത്രീ സിക്സ് സെവൻ സെയിം ആയില്ലേ. അപ്പൊ ദെയർഫോർ നമുക്ക് എന്ത് എഴുതാടാ? എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് എഴുതാം. ഇതല്ലേ നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ. എന്ത്? എൽ എച്ച് എസ് എന്തിനോട് ഈക്വലാന്ന് തെളിയിക്കാൻ പറഞ്ഞു, ആർ എച്ച് എസിനോട് ഈക്വലാന്ന് തെളിയിക്കാൻ പറഞ്ഞു, നമ്മൾ തെളിയിച്ചു. അപ്പൊ എപ്പോഴും എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് തെളിയിക്കാൻ പറയുമ്പോ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആളെ ആദ്യം ചെയ്യുക, എന്നിട്ട് വേണം പുറത്തുള്ള ആളെ ചെയ്യുക. ഓക്കെ, സെറ്റാന്ന് വിചാരിക്കുകയാണ്. നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് നിങ്ങളുടെ നാല് മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. ഇഫ് യു ഈക്വൽ ടു, യു എന്ന് വെച്ചാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റാ. യു എന്ന് വെച്ചാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എ ബി സി അങ്ങനെ കുറേ സെറ്റ് ഉണ്ടാവും. അതിനൊക്കെ ഒരു കിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പവർ സെറ്റ് ആയിട്ട് സൂപ്പർ സെറ്റ് ആയിട്ട് ഒരു സെറ്റ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ്. ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ പ്രത്യേകത, എ ബി സി അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ടായിക്കോട്ടെ, അതിലുള്ള എല്ലാ എലമെന്റ്സും നമ്മുടെ ആരിലുണ്ടാവും? ഈ പറയുന്ന യൂണിവേഴ്സൽ സെറ്റിലുണ്ടാവും. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് എന്നാ വിളിക്കുക. അതിലെല്ലാ എലമെന്റ്സും ഉണ്ടാവും. എ ബി സി എത്ര സെറ്റ് വന്നോട്ടെ, അതിലെല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവും? യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവും. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്താ നോക്കി, വൺ ടു ത്രീ ഫോർ എക്സെട്ര അപ് ടു നയൻ വരെ ഉണ്ട്. അതുപോലെ എന്ന് വെച്ചാല ടു ഫോർ സിക്സ് എയ്റ്റ്, ബി എന്ന് വെച്ചാല ടു ത്രീ ഫൈവ് സെവൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് കോംപ്ലിമെന്റ് എന്താന്ന് അറിയണം. ഞാൻ പഠിപ്പിക്കും, ഞാൻ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ തന്ന ആൾക്കാരൊക്കെ ഞാൻ എടുത്തിരുന്നുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് തന്നിരിക്കുന്നത് വൺ കോമ ടു കോമ ത്രീ കോമ ഫോർ കോമ ഫൈവ് കോമ സിക്സ് കോമ സെവൻ കോമ എയ്റ്റ് കോമ നയൻ എന്ന. ദെൻ എ കോംപ്ലിമെന്റ് ആണ് നമുക്ക് ആദ്യം കാണണ്ടേ. നമുക്ക് ആരെ കാണണോടാ? എ കോംപ്ലിമെന്റ്. ദെൻ ഇവിടെ ക്വസ്റ്റ്യൻ തന്ന ആൾക്കാരോട് ചെയ്യണം എ. ഏതാ എത്രയാന്ന് ടു ഫോർ സിക്സ് എയ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബി എന്ന് പറയുന്ന ആൾ എത്രയാണ് തന്നിട്ടുള്ളത്? ബി എന്ന് പറയുന്ന ആള് ടു ത്രീ ഫൈവ് സെവൻ എന്നാണ് നമ്മുടെ കയ്യിലോട്ട് തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം എ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കല. എവിടെ നിന്ന് ഒഴിവാക്കും? യൂണിവേഴ്സൽ സെറ്റ്.
അപ്പൊ ഈ ഇങ്ങനെ ഒരു വര കണ്ടു കഴിഞ്ഞാൽ ഡാഷ് കണ്ടു കഴിഞ്ഞാല് അതിനെന്താ വായിക്കട്ടെ, കോംപ്ലിമെന്റ് എന്നാ. അപ്പൊ ഈ കോംപ്ലിമെന്റ് വെച്ചാൽ ഒഴിവാക്കാം, എവിടുന്ന് ഒഴിവാക്കണം, യൂണിവേഴ്സൽ സിറ്റി. അപ്പൊ ഈ കോംപ്ലിമെന്റ് ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് നോക്കിയോ, യു മൈനസ് എ. ഇക്വേഷൻ മറക്കരുത്, കാണാണ്ട് പഠിച്ചു നോക്കുക. എ കോംപ്ലിമെന്റ് ആണ് ഇക്വേഷൻ എന്താ, യു മൈനസ് എ. അപ്പൊ ബി കോംപ്ലിമെന്റ് ആണ് ഇക്വേഷൻ എന്തായിരിക്കും, യു മൈനസ് ബി. ഓക്കെ, ഇപ്പൊ ഈ കോംപ്ലിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളെ യൂണിവേഴ്സൽ സിറ്റി നമുക്ക് പുറത്താക്കുക. അപ്പോ എ കോംപ്ലിമെന്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോകട്ടെ നോക്കി, ഇസ് ഈക്വൽ ടു. അപ്പൊ എന്താ, എ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സിറ്റി എന്ന് ഒഴിവാക്കണോ അല്ലെ. അപ്പോ അപ്പൊ യു മൈനസ് സി എന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറെ രീതി എങ്ങനെ പറയാം, യു മൈനസ് സി എന്ന് വെച്ചാൽ യുണ്ടാവണം എയിലുണ്ടാവാൻ പാടില്ല, യുണ്ടാവണം എയിലുണ്ടാവാൻ പാടില്ല. അപ്പൊ യുവിൽ ഫസ്റ്റ് ധാര വൺ, അത് എയിലുണ്ടോ ഇല്ല, അപ്പൊ ഏത് എഴുതാം, എഴുതാൻ പറ്റൂടാ ഇല്ല, കാരണം എന്താ, അത് എയിലുണ്ട്. ദെൻ അടുത്ത ആരും എഴുതാം, ത്രീ എഴുതാലേ. ദെൻ ഫോർ എഴുതാൻ പറ്റൂ ഇല്ല, കാരണം അത് എയിലുണ്ട്. അടുത്ത ആരും എഴുതാം, ഫൈവ് എഴുതാൻ പറ്റൂ അല്ലേ, കാരണം എന്താ, ഫൈവ് എയിലില്ല. ദെൻ അടുത്ത ആരും എഴുതാം, സിക്സ് എഴുതാൻ പറ്റൂ ഇല്ല. പിന്നെ ആരും എഴുതാം, സെവൻ എഴുതാം. എയ്റ്റ് എഴുതാൻ പറ്റൂ ഇല്ല, കാരണം എന്താ, അത് എയിലുണ്ട്. പിന്നെ ആരും എഴുതാം, നയൻ. കണ്ടോ, കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ രണ്ട് രീതി പറയാം. ഒന്നുകിൽ യു മൈനസ് ഇക്വേഷൻ, യുണ്ടാവണം എയിലുണ്ടാവാൻ പാടില്ല അല്ലെ. സിമ്പിൾ എങ്ങനെ പറയാം, യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടോ, അതിൽ നിന്ന് ഈ എയിനങ്ങ് ഒഴിവാക്കാം. രണ്ട് നാല് ആറ് എട്ടിനെ യുവിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർ ഏത്, യുവിൽ നിന്ന് ഈ രണ്ട് നാല് ആറ് എട്ടിനെ ഒഴിവാക്കിയ പിന്നെ ആരൊക്കെ ഉണ്ട്, ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത്. ചോദിക്കാം, എ കോംപ്ലിമെന്റ് കിട്ടിയെന്ന് വിചാരിക്കാണ്. ഞാൻ അടുത്ത എന്താ കണ്ടുപിടിക്കാണ്, ബി കോംപ്ലിമെന്റ് എന്തായിരിക്കും ഇക്വേഷൻ, യു മൈനസ് ബി അല്ലെ. യുണ്ടാവണം പക്ഷെ എവിടെ ഉണ്ടാവാൻ പാടില്ല, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ സിമ്പിളി എങ്ങനെ പറയാം, യൂണിവേഴ്സൽ സിറ്റിന്ന് ബീനങ്ങ് ഒഴിവാക്കുക, കോംപ്ലിമെന്റ് ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ ബീനെ ഒഴിവാക്കിയിട്ട് യൂണിവേഴ്സൽ സിറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് എന്റെ മക്കൾ പറഞ്ഞു, ആരൊക്കെ എഴുതാം, വൺ എഴുതാം അല്ലെ, കാരണം അത് ബിയിൽ ഇല്ല. പിന്നെ ടു എഴുതാൻ പറ്റൂ ഇല്ല, ത്രീ എഴുതാൻ പറ്റൂ ഇല്ല, കാരണം അതൊക്കെ ബിയിലുണ്ട്. പിന്നെ ആരും എഴുതാം, ഫോർ എഴുതാം. പിന്നെ ആരും എഴുതാം, ഫൈവ് എഴുതാൻ പറ്റൂ ഇല്ല, കാരണം അത് ബിയിലുണ്ട്. ബിയിലുള്ള ആൾക്കാരൊക്കെ ഒഴിവാക്കിക്കോ. പിന്നെ ആരാ, സിക്സ് എഴുതാം. സെവൻ എഴുതാൻ പറ്റൂ ഇല്ല, കാരണം അത് ബിയിലുണ്ട്. പിന്നെ ആരും എഴുതാം, എയ്റ്റ് എഴുതാം. പിന്നെ ആരും എഴുതാം, നയൻ എഴുതാം, കാരണം ഇവരൊന്നും ബിയിലില്ല. അപ്പൊ നമ്മൾ ബി കോംപ്ലിമെന്റ് വെച്ചാൽ എന്താ, ബിന്നെ യൂണിവേഴ്സൽ സിറ്റിന്ന് കളഞ്ഞു, അഥവാ രണ്ട് മൂന്ന് അഞ്ച് ഏഴിനെ കളഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ. അപ്പൊ ബി കോംപ്ലിമെന്റ് ആരൊക്കെ വരിക, വൺ ഫോർ സിക്സ് എയ്റ്റ് നയൻ എന്ന് കിട്ടും. സെറ്റ് ആണെന്ന് വിചാരിക്കുകയാണ്, സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ, ദെൻ അപ്പൊ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, എ യൂണിയൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, എ യൂണിയൻ ബി കണ്ടോ അല്ലെ. ഞാനപ്പോ അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. അപ്പൊ നമ്മളെ എയും ബി ഒന്ന് മനസ്സിൽ വേണേ, ഞാൻ ഇപ്പുറത്തേക്ക് എഴുതുന്നുണ്ട്. എ ഈക്വൽ ടു എന്താ, എസ് ഈക്വൽ ടു ടു ഫോർ സിക്സ് എയ്റ്റ് എന്നായിരുന്നല്ലേ. ദെൻ അടുത്തത് ബി എന്തായിരുന്നു, ടു ത്രീ ഫൈവ് സെവൻ എന്നായിരുന്നു അല്ലേ. വ്യത്യാസമൊന്നും ഇല്ലല്ലോ, കറക്റ്റാണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫോർ സിക്സ് എയ്റ്റ്, ബി എന്ന് വെച്ചാൽ ടു ത്രീ ഫൈവ് സെവൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ചോദ്യം, എ യൂണിയൻ ബി. മക്കളൊന്ന് പറഞ്ഞേടാ, എ യൂണിയൻ ബി എന്താ, എ യൂണിയൻ ബി. എനെയും ബിനെയും കൂട്ടി എഴുതലല്ലേടാ, എ യൂണിയൻ ബി കൂട്ടി എഴുതുമ്പോ റിപ്പീറ്റേഷൻ പാടില്ല, അത് മാത്രമേ ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മൾ ആദ്യം മേലുള്ള ആൾക്കാരെ എഴുതാമായിരിക്കും, ടു ഫോർ സിക്സ് എയ്റ്റ് കോമ. അടുത്ത ബിയിലുള്ള ആൾക്കാരെ എഴുതാം, ബിയിലുള്ള ആൾക്കാരെ എഴുതുമ്പോൾ റിപ്പീറ്റേഷൻ പറ്റുമോ ഇല്ല, ദാറ്റ് മീൻസ് ടു ഓൾറെഡി എഴുതിയിട്ടുണ്ട്, പിന്നെ ടു എഴുതണ്ട. പിന്നെ ആരെ എഴുതാം, ത്രീ. പിന്നെ ആരെ എഴുതാം, ഫൈവ്. പിന്നെ ആരെ എഴുതാം, സെവൻ. ഇത്രയേ ഉള്ളൂ എ യൂണിയൻ ബി. സെറ്റാന്ന് വിചാരിക്കാണ്, എഴുതുമ്പോ ശ്രദ്ധിക്കുക, റിപ്പീറ്റേഷൻ പാടില്ല കേട്ടാ. അപ്പൊ ഞാൻ ആദ്യം മേലുള്ള ആൾക്കാരെ എഴുതി, ദെൻ ബിയിലുള്ള എഴുതുമ്പോ ആദ്യം ടു ഉണ്ട്, ടു ഓൾറെഡി എഴുതിയിട്ടുണ്ട് എഴുതണ്ട. പിന്നെ ആരെ എഴുതാം, ത്രീ ഫൈവ് സെവൻ എഴുതി. ദെൻ അതിൽ സി ക്വസ്റ്റ്യൻ എന്താ, എ ഇന്റർസെക്ഷൻ ബി. ഇതൊക്കെ സിമ്പിൾ ആണല്ലോ, നമുക്ക് എത്ര എളുപ്പം ചെയ്യാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എന്താ, എയിലും ബിയിലും കോമൺ ആയ ആള്, എന്നുവെച്ചാൽ എയിലും വേണം ബിയിലും വേണം, അങ്ങനെ ഒരാളുണ്ട് അവിടെ ഉണ്ടല്ലേ. ആരാണ്, ടു. ടു എയിലും ഉണ്ട്, അതുപോലെ അവിടെ ഉണ്ട് ബിയിലും ഉണ്ട്. വേറെ ആരെങ്കിലും അങ്ങനെ ഉണ്ടാ നോക്കി, ഫോർ എയിലും ബിയിലും ഉണ്ടോ ഇല്ല, ഒരിടത്ത് മാത്രമേ ഉള്ളൂ. സിക്സ് ഉണ്ടോ ഇല്ല, എയ്റ്റ് ഉണ്ടോ ഇല്ല, വേറെ ആരും ഇല്ല. ആകളതാര ടു. അപ്പൊ അതും കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അങ്ങനെ അപ്പൊ അപ്പുറത്ത് ഒന്ന് കയറുന്നുണ്ട്, എന്താണത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഞാൻ വായിക്കുകയാണേ. Thank you.
verify that A union B whole complement is equal to A complement intersection B complement. Okay, so നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? A union B whole complement equal to എന്താ? A complement intersection B complement അല്ലേ ടാ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? LHS എടുക്കാം അല്ലേ? വെരിഫൈ ദാറ്റ് ഒക്കെ പറഞ്ഞാൽ ആദ്യം LHS സോൾവ് ചെയ്യുക, അതിന് RHS സോൾവ് ചെയ്യുക. അപ്പൊ LHS ൽ ആരാണത്? A യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആളെ ചെയ്യണേ, അത് മറക്കരുത്. അപ്പൊ നമുക്ക് ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആരാണല്ലേ? A യൂണിയൻ ബി അല്ലേ. അപ്പൊ A യൂണിയൻ ബി എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ A യൂണിയൻ ബി ആരാ പറയും? 2, 4, 6, 8 പിന്നെ 2 എഴുതണോ? വേണ്ട. പിന്നെ ആരാ? 3, 5, 7 ഇതല്ലേടാ A യൂണിയൻ ബി വരിക. ഇതാണല്ലേ A യൂണിയൻ ബി വരിക ആണ്. ഓക്കെ, അപ്പൊ A യൂണിയൻ ബി എന്ന് വെച്ചാൽ A യും B ഉള്ള ആൾക്കാരെ കൂട്ടി ചെയ്ത് എനിക്ക് A യൂണിയൻ ബി ആണ് വേണ്ടത് അല്ല അല്ലേ. A യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് അല്ലെ. കോംപ്ലിമെന്റ് വന്നാൽ അതിനർത്ഥം എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കുറയ്ക്കാന്നല്ലേ. അപ്പൊ എന്താ? U മൈനസ് A യൂണിയൻ ബി ആണല്ലേ. സിംപ്ലി പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് A യൂണിയൻ ബിനെ കളയാം. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എന്ത് ചെയ്യാം? A യൂണിയൻ ബിനെ കളയാം. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ഒന്ന് ഞാൻ സൈഡിൽ എഴുതുന്നുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്തായിരുന്നു? 1 മുതൽ 9 വരെ അല്ലേ. അപ്പൊ ഞാൻ ഒന്ന് ഇവിടെ എഴുതുന്നുണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ A യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് A യൂണിയൻ ബിനെ കളയാം. വെച്ച് കഴിഞ്ഞാല് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആരെ കളയണം? A യൂണിയൻ ബിനെ കളയണം. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. എന്തായിരുന്നു യൂണിവേഴ്സൽ സെറ്റ്? ഇവിടെ ഇരുന്നുണ്ട് യൂണിവേഴ്സൽ സെറ്റ് എന്തായിരുന്നു? സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9 ആയിരുന്നില്ലേ ക്വസ്റ്റ്യൻ തന്നിരുന്നത്, കഴിഞ്ഞ സ്ലൈഡിൽ ഉണ്ട് അത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബിനെ കളയുക എന്ന് വെച്ചാല് ഈ 2, 4, 6, 8, 3, 5, 7 ഇത് യു ഇന്ന് കളഞ്ഞിട്ട് ബാക്കിയുള്ള യുയിൽ ആരൊക്കെ ആരൊക്കെ ഉണ്ട്? അപ്പൊ 1 എഴുതാൻ പറ്റുമോ? പറ്റൂ അല്ലേ. കാരണം എന്താ? അത് യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, പക്ഷെ യൂണിയൻ ബിയിൽ ഇല്ല. അതല്ലേ യു മൈനസ് എ യൂണിയൻ ബി എന്ന് വെച്ചാല്. അപ്പൊ 1 പറ്റും, പിന്നെ 2 പറ്റും, ഇല്ല അല്ലേ. കാരണം അത് എ യൂണിയൻ ബിയിലുണ്ട്. 3 പറ്റും, ഇല്ല അല്ലേ. അത് എ യൂണിയൻ ബിയിലുണ്ട്. 4 പറ്റൂടാ, ഇല്ല. 5 പറ്റൂടാ, ഇല്ല. 6 പറ്റൂടാ, ഇല്ല. അതൊക്കെ യൂണിയൻ ബിയിലുണ്ട്. എ യൂണിയൻ ബി അങ്ങ് ഒഴിവാക്കുക, കളയ. പിന്നെ ആരാ പറ്റുക? 8 പറ്റൂ, ഇല്ല. പിന്നെ ആരെ പറ്റുള്ളൂ? ഇന്നല്ല. അത് 1 മാത്രമേ എന്തുള്ളൂ? എ യൂണിയൻ ബിയിലെ ഇല്ലാത്ത ആളുള്ളൂ. അപ്പൊ ആ എ യൂണിയൻ ബിനെ മൊത്തം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കളഞ്ഞിട്ട് ബാക്കി കിട്ടിയ ആളാരാ? 1. അപ്പൊ LHS കിട്ടിയേ. ദെൻ നമുക്ക് ആരെ സോൾവ് ചെയ്യാടാ? RHS സോൾവ് ചെയ്യാം. RHS ൽ എന്താ ഉള്ളത്? A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ്. A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എന്താണ്? B കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഓരോരുത്തരും നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം A കോംപ്ലിമെന്റ് വേണം അല്ലേ. നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ A കോംപ്ലിമെന്റ്? നോക്കി, A കോംപ്ലിമെന്റ് ഇവിടെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനിയും കണ്ടുപിടിക്കുന്നില്ല. A കോംപ്ലിമെന്റ് എത്ര ഇടുന്നിരിക്കുന്നത്? 1, 3, 5, 7, 9. അപ്പൊ A കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1, 3, 5, 7, 9. അതുപോലെ അടുത്ത ആരാ വേണ്ടത്? B കോംപ്ലിമെന്റ്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ. B കോംപ്ലിമെന്റ് എത്ര ഇടിക്കുന്നത്? 1, 4, 6, 8, 9. B കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1, 4, 6, 8, 9. ഇത് ഞാൻ ഇനിയും കണ്ടുപിടിക്കാത്ത എന്തുകൊണ്ടാ? നേരത്തെ നമ്മൾ ചെയ്തതാ, സമയം കളയണ്ടല്ലോ. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടേ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേടാ. എന്ന് വെച്ചാൽ എന്താ? എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും സെയിം അയാൾ, കോമൺ അയാൾ. അപ്പൊ നോക്കി, എ കോംപ്ലിമെന്റ് 1 ഉണ്ട്, ബി കോംപ്ലിമെന്റിൽ എന്തുണ്ട്? 1 ഉണ്ട്. എനിക്ക് എഴുതാം. 3 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് ഒരാളുടെ മാത്രമേ ഉള്ളൂ. 5 എഴുതാൻ പറ്റുമോ? ഇല്ല. 7 എഴുതാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആരെ എഴുതാൻ പറ്റും? 9 എഴുതാം. കാരണം എന്താ? 9 എ കോംപ്ലിമെന്റിലുണ്ട്, ബി കോംപ്ലിമെന്റിലുണ്ട്. A complement intersection B complement എന്ത് കിട്ടി? സെറ്റ് 1, 9 എന്ന് കിട്ടി. നേരത്തെ A യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ത് കിട്ടി? 1, 9 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താ? Therefore LHS equal to എന്താണ്? RHS. Therefore LHS equal to എന്താണ്? RHS. ഓക്കെ, അപ്പൊ സോൾവ് ചെയ്യുമ്പോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം LHS എടുത്ത് സോൾവ് ചെയ്യുക. എടുത്ത് സോൾവ് ചെയ്യുമ്പോ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആളെ ആദ്യം സോൾവ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? LHS-ഉം RHS-ഉം സെയിം കിട്ടി, സോൾവ് ചെയ്തു. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ലെറ്റ് A equal to set 1, 2, 3. 1, 2, 3. റൈറ്റ്
all the subsets of A. A-യുടെ എല്ലാ സബ്സെറ്റുകളും എഴുതണം. ഓക്കെ, അപ്പൊ സബ്സെറ്റ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. സബ്സെറ്റ് എന്ന് വെച്ചാൽ എന്താ? സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളുടെ സബ്സെറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ ആൾ എന്ന് വെച്ചൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എ ഈക്വൽ ടു സെറ്റ് 1, 2, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ദെൻ എനിക്ക് എന്തു പറയാം? എ ഇസ് ഇങ്ങനെയാണ് സബ്സെറ്റ് ഡിനോട്ട് ചെയ്യാതെ ഇങ്ങനെ ഒരു സി ഇങ്ങനെ അടിച്ച് പരത്തിയ ആളുകളുണ്ടാവും, അതിനെ എന്ത് വിളിക്കുക? സബ്സെറ്റ്. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. കാരണം എന്താണെന്ന് അറിയോ? കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സ് എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പൊ എ ഇസ് സബ്സെറ്റ് ഓഫ്, ഇങ്ങനെ എന്ത് വിളിക്കുക? സബ്സെറ്റ് ഓഫ് എന്താ? ബി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ള സംഭവം. സബ്സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സും സെക്കൻഡ് സെറ്റിൽ വേണം. ഇപ്പൊ ഫസ്റ്റ് സെറ്റിൽ ആരൊക്കെ 1, 2, അത് ബിയിലുള്ളേ 1, 2. ദാറ്റ് മീൻസ് എന്താ പറയാ? എ ഇസ് എ സബ്സെറ്റ് ഓഫ് എന്താന്ന് പറയാം? ബി എന്ന് പറയാം. ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്താണ്, പഠിച്ചതാണ്. നമുക്ക് നേരെ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് 1, 2, 3 ആണ്. ഇതിന്റെ സബ്സെറ്റുകൾ എഴുതണം. സബ്സെറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പം. സബ്സെറ്റ് എഴുതുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഞാൻ ഈ പറയുന്ന രണ്ട് എപ്പോഴും ആലോചിച്ച് വെക്കുക. ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ, നൾ സെറ്റ്, എന്ത് സെറ്റാ ഇതിനെ വായിക്കുന്ന? നൾ സെറ്റ് 5. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതാറുണ്ട്? ഓർ സെറ്റ് ഇങ്ങനത്തെ ഒന്നുമില്ല എന്ന് എഴുതാം. ഇതിനെ നൾ സെറ്റ് എന്ന് വിളിക്കുക, ഇതിനെ നൾ സെറ്റ് എന്ന് വിളിക്കുക. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എന്നാണ് എവരി സെറ്റ്. എല്ലാ സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് എഴുതണം? നൾ സെറ്റ് എഴുതണം. എന്ത് എഴുതണം? നൾ സെറ്റ് എഴുതണം. അതുപോലെ അടുത്തൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. എല്ലാ സെറ്റും അതിന്റെ തന്നെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. സിമ്പിളി ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, ഭയങ്കര എളുപ്പമാണ്, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പൊ എ ഈക്വൽ ടു സെറ്റ് 1, 2, 3 ആണ്. ഇതിന്റെ സബ്സെറ്റുകൾ ഏതാ പോകേണ്ടെന്ന് ചോദിക്കും. അപ്പൊ സബ്സെറ്റ്സ് ഇസ് ഈക്വൽ ടു, ആദ്യം ഞാൻ എന്ത് എഴുതാന പറഞ്ഞേ? നൾ സെറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. ഞാനപ്പോ ആദ്യം 5 എഴുതി. അപ്പൊ ഫസ്റ്റ് സബ്സെറ്റ് ആയ 5. ദെൻ നിങ്ങൾ ഓരോ എലമെന്റ്സിനെ സെറ്റ് ആക്കി എഴുതാം. ഇതിൽ ഫസ്റ്റ് താളാരാ 1. 1 ഞാൻ സെറ്റ് ആക്കി എഴുതി. അടുത്ത ആരാ? 2. 2 ഞാൻ സെറ്റ് ആക്കി എഴുതി. ദെൻ അടുത്ത ആരാ? 3. 3 ഞാൻ സെറ്റ് ആക്കി എഴുതി. ഓക്കെ, ദെൻ അടുത്ത ആരാ? ഞാൻ താഴത്തോട്ട് എഴുതുന്നുണ്ട്. അടുത്ത ആരാ എഴുതാൻ പറ്റും? നൾ സെറ്റ് എഴുതി, ദെൻ ഓരോ എലമെന്റ്സിനും എടുത്ത് എഴുതി, ദെൻ രണ്ട് എലമെന്റ്സിനും എടുത്ത് എഴുതാം. രണ്ട് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ എടുത്താം? സെറ്റ് 1, 2 എഴുതാം. പിന്നെയോ സെറ്റ് 2, 3 എഴുതാം. പിന്നെ ആരെ എഴുതാം? സെറ്റ് 1, 3 എഴുതാം. അല്ലെ? 1, 2 എഴുതി, 2, 3 എഴുതി, പിന്നെ ആരെ എഴുതി? 1, 3 എഴുതി. പിന്നെ തിരിച്ചു മറിച്ചൊന്നും എഴുതാൻ നിൽക്കണ്ട. സാറെ 3, 1 എഴുതി കൂടെ ഞാൻ ചോദിക്കാൻ നിൽക്കണ്ട. 1, 3 എന്ന് പറഞ്ഞാലും 3, 1 എന്ന് പറഞ്ഞാലും സെയിം. ദെൻ ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് 1 ഏതാ നോക്കി. സെറ്റ് ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ്, എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ആ സെറ്റിനെ തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആക്കി ഇതാ. ലാസ്റ്റ് 1 ഏതാ? സെറ്റ് 1, 2, 3. സോ ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ എത്ര സബ്സെറ്റുകൾ കിട്ടിയെന്ന് നോക്കി. 1, 2, 3, 4, 5, 6, 7, 8. ടോട്ടൽ എത്ര എണ്ണം കിട്ടിയടാ? 8 സബ്സെറ്റുകൾ കിട്ടും. ഇപ്പൊ നിങ്ങൾ ചെയ്ത് കറക്റ്റ് ആണോ? നിങ്ങൾ എല്ലാ സബ്സെറ്റുകളും എഴുതിയോ നോക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇമ്പോർട്ടന്റ് ഇക്വേഷൻ പഠിച്ചു നോക്കുക. 2 raised to n. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ആണുള്ള ഇക്വേഷൻ എന്താ? 2 raised to n എന്ന. ഇപ്പൊ എൻ എന്താ സാർ എന്ന് ചോദിക്കും അല്ലെ? എൻ എന്ന് വെച്ചാൽ ഒരു സെറ്റുകളെ എലമെന്റുകളുടെ എണ്ണം. ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? 1, 2, 3. ഇവിടെ ഞാൻ 2 raised to 3, എന്നിന്റെ അവിടെ 3 ഇടാം. 2 raised to 3 എത്രയാ? 2 into 2 into 2 അല്ലേ? ടോട്ടൽ എത്ര വരും? 8. 8 സബ്സെറ്റുകൾ എനിക്ക് എഴുതണം. ഞാൻ ഇവിടെ 8 സബ്സെറ്റ് എഴുതിയില്ലേ നോക്കി, കണ്ടാ എനിക്ക് 8 സബ്സെറ്റ് കിട്ടി. ദാറ്റ് മീൻസ് ഞാൻ ചെയ്തത് കറക്റ്റ് ആണ്, ഞാൻ എല്ലാ സബ്സെറ്റുകളും എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? ഈ രണ്ട് പോയിന്റ് എപ്പോഴും ആലോചിക്കുക. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആയിട്ട് നൾ സെറ്റും ആ സെറ്റ് തന്നെ എഴുതുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വേണം എഴുതാനായിട്ട്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ, ഇപ്പൊ എന്ന് വിചാരിക്കും, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് a, b ആന്ന് വിചാരിക്കും. നിങ്ങൾ ഇതിന്റെ സബ്സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ നിങ്ങൾ ആദ്യം ടോട്ടൽ എത്ര സബ്സെറ്റ് ഉണ്ടാവും നോക്കി. 2 raised to n അല്ലേ?
ടു റേസ് ടു, ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? ടു. ടോട്ടൽ എത്ര എണ്ണം വേണം? നാല് സബ്സെറ്റുകൾ വേണം അല്ലേ. എത്ര സബ്സെറ്റുകൾ? നാല് സബ്സെറ്റ്. നമുക്ക് എഴുതി നോക്കാം, എഴുതി നോക്കാം വേണം. അപ്പൊ സബ്സെറ്റ്സ് ഈക്വൽ ടു ആദ്യം എന്ത് ചെയ്താ? നൾ സെറ്റ് ചെയ്താ. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് ആണ്. അടുത്തത് ഒരാളെ വെച്ച് ചെയ്തു, ഒരാളെ ചെയ്തു നമ്മൾ സെറ്റ് എ, സെറ്റ് ബി. അടുത്ത ആരെ എഴുതാം? അടുത്ത രണ്ടുപേരെ ചെയ്തോ വെച്ചതിൽ ആകെ രണ്ടുപേരുള്ളൂ. അപ്പൊ രണ്ടുപേരെ എഴുതാം. പക്ഷെ അതെന്താ? അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ടോട്ടൽ ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടാ? ഇല്ല. ഇപ്പൊ ടോട്ടൽ ഇവിടെ എത്ര സബ്സെറ്റ് കിട്ടി? ഒന്ന് രണ്ട് മൂന്ന് നാല്, നാലെണ്ണം. നാലെണ്ണം എനിക്ക് കിട്ടണ്ട് ആണ്. ഇപ്പോളാലേക്ക് ഈ എണ്ണം വെച്ചാൽ എന്താണ്? ഇവിടെ എണ്ണം അല്ലേ, ഇവിടെ എത്ര എലമെന്റ് ഉണ്ട് എന്നുള്ളത്. ഈസി അല്ലേ, എളുപ്പമല്ലേ. ഇപ്പൊ വെറുതെ ഒരു തമാശക്കൊരു ചോദ്യം, എ ഈക്വൽ ടു സെറ്റ് വൺ ആണ് വിചാരിക്കും. ഇതിന്റെ സബ്സെറ്റ് ആയിരിക്കും സബ്സെറ്റ്. അപ്പൊ നമ്മൾ ചിന്തിക്കാം അല്ലേ. അപ്പൊ ടു റേസ് ടു എൻ ആണ് സബ്സെറ്റ് ആണ്. അപ്പൊ ടു റേസ് ടു എൻ, ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? ഒറ്റ എലമെന്റ് ഉള്ളു. അപ്പൊ ടു റേസ് ടു എൻ എത്ര എണ്ണം കിട്ടണം? രണ്ടെണ്ണം കിട്ടണം അല്ലേ. അപ്പൊ ഏതൊക്കെയായിരിക്കും സബ്സെറ്റ്? ഒരെണ്ണം നൾ സെറ്റാ, പിന്നെ ആ സെറ്റിന് എടുത്തിട്ട് കണ്ടോ. അപ്പൊ സബ്സെറ്റ് എഴുതാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നത് ക്ലിയർ ആണ്. സബ്സെറ്റ് എഴുതാൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അടുത്ത ചോദ്യം നോക്കി, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്. ഏ നോക്കി, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു x such that x element of r 2 less than x less than or equal to 4 എന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റിയൽ നമ്പേഴ്സ് എടുത്താൽ, എന്ത് നമ്പേഴ്സ് എടുത്താൽ? റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ സെറ്റാക്കി എഴുതൂല. അവരെന്താക്കി എഴുതൂല? സെറ്റാക്കി എഴുതൂല. കാരണം എന്താ? ഇവിടെ x such that, ഇവിടെ x element of r എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താ ഇവിടെ x element of r? ഏ റിയൽ നമ്പർ ആണ് x. ഈ റിയൽ നമ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്ത് പറയണം, വണ്ണിനും ടുവിനും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ്, വണ്ണിനും ടുവിനും ഇടയിലാണ് ഇപ്പൊ എക്സ് എന്ന് വിചാരിക്കും. അപ്പൊ എന്താ പ്രശ്നം? വണ്ണിനും ടുവിനും ഇടയിൽ തന്നെ എത്ര റിയൽ നമ്പർ ഉണ്ട്? 1.1 ഉണ്ട്, 1.2 ഉണ്ട്, 1.3 ഉണ്ട്, 1.33 ഉണ്ട്. ഇൻഫിനിറ്റി റിയൽ നമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, എക്സ് എലമെന്റ് ഓഫ് ആർ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ സെറ്റാക്കി അല്ല എഴുതുക, ഇന്റർവെൽ ആക്കി എഴുതുക. എന്തൊക്കെ എഴുതുക? ഇന്റർവെൽ. രണ്ട് ടൈപ്പ് ഇന്റർവെൽ ഉണ്ട്. എത്ര ടൈപ്പ് ഇന്റർവെൽ ഉണ്ട്? രണ്ട് ടൈപ്പ് ഇന്റർവെൽ ഉണ്ട്. ഓക്കെ, രണ്ട് ടൈപ്പ് ഇന്റർവെൽ ഉണ്ട്. ഒരെണ്ണം ഇങ്ങനെ ഓപ്പൺ സി ടൈപ്പ് ഉള്ള ഇന്റർവെൽ. ഈ സി ടൈപ്പ് ഉള്ള ഇന്റർവെൽ ഉപയോഗിക്കുക ജസ്റ്റ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ എന്ന് വരുമ്പോഴാണ്. പിന്നെ വേറെ ഒന്നുണ്ട് ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഇന്റർവെൽ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇന്റർവെൽ നമ്മൾ ഉപയോഗിക്കുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അടിയിലൊരു വരയും കൂടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കും. അടിയിൽ വരയൊന്നും ഇല്ലെങ്കിൽ സി ബ്രാക്കറ്റ് ഉപയോഗിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. റിയൽ നമ്പർ ആണെങ്കിൽ ഇന്റർവെല്ലായിട്ടാണ് എഴുതുക. ഇന്റർവെൽ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സി ബ്രാക്കറ്റ് ഇടും അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. സി ബ്രാക്കറ്റ് ആയിരിക്കും ഇടുക. സി ബ്രാക്കറ്റ് ഇടുന്നത് ജസ്റ്റ് ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും ഇടുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഇതിൽ നോക്കുമ്പോ ഓപ്ഷൻ ഏതായിരിക്കാം? സെറ്റ് 2, 3, 4 എന്തായാലും സെറ്റ് ആക്കി എഴുതൂല. റിയൽ നമ്പറിന് ഇന്റർവെൽ ആക്കി എഴുതൂ. നിങ്ങൾക്ക് സി ബ്രാക്കറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇത് പറ്റൂ? ഇല്ല. ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസൽ. സെറ്റ് 3, 4 അത് പറ്റൂ? ആ ഓപ്ഷനും പറ്റൂല. കാരണം അതും സെറ്റ് ആക്കിയിട്ടാണ്. നമുക്ക് ഇങ്ങനെ ഇന്റർവെൽ ആയിട്ട് വേണം. ദെൻ അടുത്തത് ഇന്റർവെൽ ആണല്ലേ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കി, 2 less than x less than or equal to 4 എന്ന്. അപ്പൊ നമുക്ക് ഇതിനെ ആക്ച്വലി എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ജസ്റ്റ് ലെസ് ദാൻ എന്നല്ലേ ഉള്ളൂ. വെറും ലെസ് ദാൻ ഉള്ളെങ്കിൽ എന്ത് ബ്രാക്കറ്റ് കൊടുക്കണ്ടേ? സി ബ്രാക്കറ്റ്. അപ്പൊ സി ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആരും കൊടുക്കും 2, അതിന് എക്സ് എന്ന് എടുത്ത് പിന്നെ എന്തോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തിരിക്കുന്നത് 4. അപ്പൊ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പൊ അവിടെ എന്ത് ബ്രാക്കറ്റ് ആണ്? സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഈക്വൽ ടു ഉള്ള കാരണം ശേഷം സ്ക്വയർ ബ്രാക്കറ്റ്, ഇവിടെ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് അവിടെ എന്താ സി ബ്രാക്കറ്റ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ഇതാണോ നോക്കി, സ്ക്വയർ ബ്രാക്കറ്റ് 2, 4 ഇതാണോ? അല്ല. ഇത് നോക്കി, ഓപ്പൺ ബ്രാക്കറ്റ് അഥവാ സി ബ്രാക്കറ്റ് 2, സ്ക്വയർ ബ്രാക്കറ്റ് 4 എന്ന്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ആലോചിക്കാം, ജസ്റ്റ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഉള്ളെങ്കിൽ സി ബ്രാക്കറ്റ് ആയിരിക്കും. ആ സമയത്ത് അതിന്റെ ഒരു ഈക്വൽ ടു കൂടി വന്നാൽ എന്തായിരിക്കും? സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ സിമ്പിൾ റിഫോം ഓഫ് 6, 12 ഈസ് ഡാഷ് എന്ന് പറയുമ്പോൾ നാല് ഓപ്ഷൻ ഇരിക്കും. ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താ? 6, 12 എന്താണ്? ഇങ്ങനെയാ, സി ബ്രാക്കറ്റാ, രണ്ടും സി ബ്രാക്കറ്റാ. അപ്പൊ ഇതിന് ആക്ച്വലി എങ്ങനെയായിരിക്കും? സിക്സ്
ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12. ഞാൻ എന്തുകൊണ്ടാ ഈക്വൽ ടു ഉണ്ടായിരുന്നത്? അടിയിൽ ഇങ്ങനെ ഈക്വൽ ടു ഉണ്ടായിരുന്നത് എന്താ? എന്തുകൊണ്ടാ ഈക്വൽ ടു ഉണ്ടായിരുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി. കാരണം എന്താ, ഇവിടെ സി ബ്രാക്കറ്റ്, സി ബ്രാക്കറ്റ് ആണ് ജസ്റ്റ് ലെസ് ദാൻ ഇടാൻ പാടുള്ളൂ, അല്ലെ ഗ്രേറ്റർ ദാൻ ഇടാൻ പാടുള്ളൂ. ഓക്കെ, ഇതിൽ നമുക്ക് ഏത് വരും നോക്കാം. ഫസ്റ്റ് നോക്കി, ഒന്നാമത് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഈക്വൽ ടു ആവശ്യമില്ല, കാരണം ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല, ഒന്നാമത്തെ അല്ല. രണ്ടാമത്തെ ആണോ നോക്കി, 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതും അല്ല അല്ലെ. കാരണം എന്താ, ഇതിപ്പോ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നും ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ഇത് എങ്ങനെയാ വരിക? ഓപ്പൺ ബ്രാക്കറ്റ് സി കോമ അല്ല 6 കോമ ഇവിടെ ഈക്വൽ ടു ഉണ്ട്, അപ്പൊ 12 എന്ന് ഇട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. എന്ത് ബ്രാക്കറ്റ് ഇടണം അവിടെ? സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം അല്ലെ. ദെൻ രണ്ടാമത്തെ നോക്കിയാലോ, രണ്ടിന് ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു വന്നാൽ എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ അതെങ്ങനെയായിരിക്കും വരിക? രണ്ടാമത്തതാണെങ്കിൽ ശരിക്കും എങ്ങനെ വരിക? ക്ലോസ്ഡ് ബ്രാക്കറ്റ് 6, 12 എന്നാ വരിക. ഇതും പറ്റൂല അല്ലെ. അടുത്ത നോക്കി, ഇതെങ്ങനെ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12 എന്ന് വെച്ചാൽ അവിടെ ഈക്വൽ ടു ഇല്ലതാണ്. ഈക്വൽ ടു ഇല്ലെങ്കിൽ ജസ്റ്റ് സി ബ്രാക്കറ്റ്. അങ്ങനെയാണ് സി ബ്രാക്കറ്റ് 6, 12 ഇതല്ലേ എടാ വേണ്ടത്, ഇതല്ലേ വേണ്ടത്. ദാറ്റ് മീൻസ് മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നാലാമത്തെ ഓപ്ഷൻ കൂടി നോക്കാം. നാലാമത്തെ ഓപ്ഷൻ എങ്ങനെ? 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു 1, അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് കോമ, ഇതിന് ഈക്വൽ ടു ഇല്ല 12 സി ബ്രാക്കറ്റ്. ഓക്കെ, രണ്ടിന് ഈക്വൽ ടു പാടില്ല, കാരണം ഇവിടെ സി ബ്രാക്കറ്റ്. രണ്ടിന് ഈക്വൽ ടു ഇല്ലാത്തത് ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷനാണ്. ബാക്കി മൂന്ന് ഓപ്ഷനും തെറ്റാണ്. നമ്മുടെ ഇതാണ് നമ്മുടെ ആൻസർ കറക്റ്റ്. ഇപ്പൊ ഇത്ര ആലോചിക്കുക, ജസ്റ്റ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ സി ബ്രാക്കറ്റ് ആയിരിക്കും, ഈക്വൽ ടു വന്നാൽ സ്ക്വയർ ബ്രാക്കറ്റ്. ഇവിടെ ജസ്റ്റ് ലെസ് ദാൻ എന്നുള്ളൂ അല്ലെ, അല്ല ഇവിടെ രണ്ട് സി ബ്രാക്കറ്റാണ്. അപ്പൊ രണ്ട് ലെസ് ദാൻ എന്നേ പാടുള്ളൂ, ഈക്വൽ ടു പാടില്ല. ആ ഈക്വൽ ടു ഇല്ലാത്ത ഒറ്റ ഓപ്ഷൻ അതേതാ? മൂന്നാമത്തെ ഓപ്ഷനാണ്. സോ ആൻസർ ഏതാ? 3. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ്, ദെൻ എങ്ങനെ വായിക്കാം? എ സബ്സെറ്റ് ഓഫ് ബി എന്നാ വായിക്കാം. എ സബ്സെറ്റ് ഓഫ് ബി, കാരണം അല്ലെ എ ഞാൻ സീന അടിച്ച് വരത്തിയാൽ എന്താ വായിക്കാന്ന് പറഞ്ഞു, സബ്സെറ്റ്. എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ എന്ത് കാണണം? എ യൂണിയൻ ബി കാണണം. എന്നിട്ട് കുറെ ഓപ്ഷൻ ഉണ്ട്, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ബി നൾ സെറ്റ്, എന്നിട്ട് സെറ്റ് നൾ സെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇത് പഠിപ്പിക്കുന്നതിന് മുന്നേ ഞാനപ്പോ നിങ്ങളൊരു കാര്യം പഠിപ്പിക്കുക. എ ഈക്വൽ ടു 1, 2, ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3 എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് സിംപ്ലി പറയാം അല്ലെ, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി അല്ലേ. കാരണം എന്താ, എയിലുള്ള എല്ലാ എലമെന്റ്സ് എവിടെ ഉണ്ട്? ബിയിലുണ്ട്. എന്റെ മക്കളെ എ യൂണിയൻ ബി ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. എ യൂണിയൻ ബി വെച്ചെന്താ, എയിലും ബിയിലും ഉള്ള ആൾക്കാരെ കൂട്ടി ചെയ്തല്ലേ. എയിലും ബിയിലും ഉള്ള ആൾക്കാരെ കൂട്ടി ചെയ്താൽ എന്ത് കിട്ടും? ആദ്യം എയിലുള്ള ആൾക്കാരെ ഇത് 1, 2, ദെൻ ബിയിലുള്ള ആൾക്കാരെ എഴുതാൻ പോവാണ്. ബിയിൽ ഓൾറെഡി 1, 2 ഉണ്ട് എഴുതണ്ട, പിന്നെ ആരാള്? 3. ഇപ്പൊ എ യൂണിയൻ ബി എന്ന് വെച്ചാൽ സെറ്റ് 1, 2, 3 എന്നല്ലേ എഴുതി. അപ്പൊ എ യൂണിയൻ ബി എന്തേ സെറ്റ് 1, 2, 3 അത് തന്നെ അല്ലേ ഡാ ബി, അത് തന്നെ അല്ലേ ബി, നോക്കി അത് തന്നെയാണ് ബി. അപ്പൊ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താ? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ, ദെൻ എ യൂണിയൻ ബി എന്ന് വെച്ചു കഴിഞ്ഞാൽ ബി തന്നെയായിരിക്കും. അപ്പോ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? ബി തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നോക്ക്, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ, ദെൻ എ യൂണിയൻ ബി എന്ത് തന്നെയായിരിക്കും? ബി തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ? ബി. ഇതിൽ നിന്ന് ഒരു റിസൾട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം, എ ഇന്റർസെക്ഷൻ ബി. ഇതിൽ നിന്ന് എന്റെ മക്കള് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു, എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ട് ആരാളെ? എയിലും ബിയിലും കോമൺ ആയിട്ട് ആയിരിക്കാളെ? എയിലും ബിയിലും കോമൺ ആയിട്ട് 1 ഉണ്ട്, 2 ഉണ്ട്. സെറ്റ് 1, 2 എന്ന് വെച്ചാൽ എന്ത് തന്നെയാ? സെറ്റ് 1, 2 എന്ന് വെച്ചാൽ എന്ത് തന്നെയാ? എ തന്നെയാ. സെറ്റ് 1, 2 എന്ന് വെച്ചാൽ തന്നെയാണ് എ തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ത് തന്നെയാ കിട്ടുക? എ തന്നെയാ കിട്ടുക. എ ഇന്റർസെക്ഷൻ ബി എന്ത് തന്നെയാ കിട്ടാടാ? എ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ രണ്ട് റിസൾട്ടുകളാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടാ. ഓക്കെ, ഈ രണ്ട് റിസൾട്ടുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എനിക്ക് ബി തന്നെ കിട്ടും, ദെൻ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? എ തന്നെയായിരിക്കും. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, കാണാണ്ട് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് യു ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8 എന്നിട്ട് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്,
റൈറ്റ്, എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ് നമുക്ക് ചെയ്യാൻ അറിയാലോ, നമ്മൾ നേരത്തെ ചെയ്ത കാര്യമാണ്. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? ഫോർ ദ അബവ് സെറ്റ്സ് പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അത് നമുക്ക് ചെയ്യാൻ അറിയാം, നേരത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ നന്നായിട്ട് ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യണം, ഈ ചോദ്യം ചെയ്ത് നോക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഡ്രോ വെൻ ഡയഗ്രാം ഓഫ് എ യൂണിയൻ ബി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി. ഇപ്പൊ വെൻ ഡയഗ്രാം എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ വെൻ ഡയഗ്രാമിന്റെ രണ്ട് ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ പാടം തീർന്നു. ഈ പാഠത്തിലെ എല്ലാ ഭാഗത്തുനിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കഴിയും. നമുക്ക് വെൻ ഡയഗ്രം നോക്കാം. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ, ഒരു സെറ്റിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. ഒരു സെറ്റിന്റെ എന്താണ്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. അപ്പോ ആദ്യം നിങ്ങൾ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോ യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കാം. യൂണിവേഴ്സൽ സെറ്റിന് എപ്പോഴും നമ്മൾ റെക്റ്റാംഗിൾ ആയിട്ടാണ് കാണിക്കും. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എപ്പോഴും എന്തായി കാണിക്കാം, റെക്റ്റാംഗിൾ ആയിട്ട് കാണിക്കും. അതുപോലെ എ ബി പോലത്തെ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകൾ ആയിരിക്കും എയും ബി ഒക്കെ. അവരൊക്കെ നമ്മൾ എപ്പോഴും എന്തായിട്ട് കാണിക്കുക, സർക്കിൾ ആയിട്ട് കാണിക്കുക, ഒരു സ്ഫിയർ ആയിട്ടാണ് കാണിക്കുക. ഇത് എപ്പോഴും മനസ്സിലാലോചിച്ച് നോക്കുക. വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കണം, അത് റെക്റ്റാംഗിൾ ആയിരിക്കും, എയും ബി ഒക്കെ അതിന്റെ സബ്സെറ്റുകൾ ആയിരിക്കും. അങ്ങനെ എയിനും ബിനെ നമുക്ക് എങ്ങനെ വരയ്ക്കുക, സ്ഫിയർ അഥവാ ഒരു സർക്കിൾ ആയിട്ട് വരയ്ക്കുക. ഈ എയും ബി ഒക്കെ എപ്പോഴും ഇതിന്റെ ഉള്ളിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ, എയും ബി ഒക്കെ സബ്സെറ്റ്, സബ്സെറ്റുകൾ എപ്പോഴും ഇതിന്റെ ഉള്ളിൽ വേണം വരയ്ക്കുക. റെക്റ്റാംഗിളിൽ ഉള്ളിലായിരിക്കും ഈ എയും ബി ഒക്കെ വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം വരയ്ക്കാം. ആരെയാണ്, എ യൂണിയൻ ബി. അപ്പൊ ഞാൻ ആദ്യം എന്ത് വരയ്ക്കും, റെക്റ്റാംഗിൾ വരയ്ക്കും അല്ലേ. അടുത്ത ആരെ വരയ്ക്കും, എനെയും ബിനെയും. അപ്പൊ ഞാൻ ഇതേ വരയ്ക്കാൻ പോകട്ടോ. ആദ്യം എ വരച്ചു, അതിനടുത്ത് ആരെ വരച്ചു, ബി വരച്ചു. ഇതാരാടാ, ഇത് എ, സോറി ഇത് എ, ഇതാരാ ബി. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താടാ, എയിലും ബി യിലുള്ള ആളെ കൂട്ടി എഴുതലല്ലേ. എയിലും ബി യിലുള്ള ആളെന്ത് ചെയ്യണം, കൂട്ടി എഴുതണം. അപ്പൊ എന്ത് ചെയ്യും, ഇതല്ലേ എ, ഇതല്ലേ ബി, അത് കൂട്ടി അങ്ങ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അത് കൂട്ടി അങ്ങ് എന്ത് ചെയ്ത് കൊടുക്കാടാ, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, സോ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം ആണ് ഈ കാണുന്നത്. എ യൂണിയൻ വെച്ച് എനെയും ബിനെ അങ്ങ് കൂട്ടി എഴുതണം അല്ലെ. ഇപ്പൊ ഞാൻ എനെയും ബിനെയും കൂട്ടി അങ്ങ് ഷെയ്ഡ് ചെയ്തു, അതാണ് വെൻ ഡയഗ്രാം. ദെൻ അടുത്ത നമുക്ക് എഴുതാണ് എ ഇന്റർസെക്ഷൻ ബി ആണ് അല്ലെ. അടുത്ത അറിയാം, എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം. അപ്പൊ ഞാൻ എന്താ, എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പോവാം. എ ഇന്റർസെക്ഷൻ ബി, അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പോകുമ്പോ ആദ്യം ഞാൻ എന്ത് ചെയ്യും, ഒരു റെക്റ്റാംഗിൾ വരയ്ക്കും. അത് ഞാൻ എന്ത് ചെയ്യും, ഒരു റെക്റ്റാംഗിൾ വരയ്ക്കും. റെക്റ്റാംഗിൾ വരച്ചിട്ട് അതിനെന്ത് വരയ്ക്കും, യു എന്ന് എഴുതും. അപ്പൊ ഇതിന്റെ ഉള്ളിലല്ലേ നമ്മൾക്ക് എയും ബിയും വരയ്ക്കണ്ടേ. അപ്പൊ ഞാൻ ഉള്ളിൽ എന്ത് ചെയ്തു, എ വരച്ചു, അതുപോലെ എന്ത് ചെയ്തു, ബി വരച്ചു. ഓക്കെ, അപ്പൊ ഇത് എ, ഇതാരാ ബി. നമുക്ക് എന്താ വേണ്ടത്, എ ഇന്റർസെക്ഷൻ ബി അല്ലേ. എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എന്താ, എയിലും ബിയിലും കോമൺ ആയിട്ട് വരണം അല്ലേ. അപ്പൊ ഇത് എ, ഇത് ബി, ഇതിൽ കോമൺ ആയിട്ട് വരുന്ന പൊസിഷൻ ഇതല്ലേ. ഈ ഒറ്റ ഈ ഇത്രയും പൊസിഷൻ അല്ലേ കോമൺ ആയിട്ട് വരുന്നത്, സെയിം ആയിട്ട് വരുന്നത്. ആ പൊസിഷൻ മാത്രമേ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആരെ വെൻ ഡയഗ്രം കൂടി കിട്ടി, എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം കൂടി കിട്ടി. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ് വെൻ ഡയഗ്രം വരയ്ക്കാനായിട്ട്. ആദ്യം റെക്റ്റാംഗിൾ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എ ബി പോലത്തെ ആൾക്കാർ എന്ത് ചെയ്യുക, ഓരോ സർക്കിൾ ഇട്ട് വരയ്ക്കുക. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എനെയും ബിനെയും ഷെയ്ഡ് ചെയ്യുക. എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എയിലും ബിയിലും കോമൺ ആയ പോർഷൻ, അത് ഈ ഒരു പോർഷൻ മാത്രം, ആ പോർഷൻ മാത്രം ഒന്ന് എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തൊരു വെൻ ഡയഗ്രം പറയുന്നതിന് മുന്നേ നിങ്ങളൊരു ലോ ഞാൻ പഠിപ്പിക്കുക. ആ ലോയുടെ പ്രൂഫ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ആ ലോ ഒന്ന് കാണാണ്ട് പഠിക്കണം. അതിന്റെ പ്രൂഫ് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, നേരത്തെ ആറാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യനിലായിട്ട് ചെയ്തു. ആ ലോയുടെ പേരാണ് പിള്ളേരെ ഡി മോർഗൻസ് ലോ. എന്ത് ലോയാ, ഡി മോർഗൻസ് ലോ. ഈ ഡി മോർഗൻസ് ലോ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാട്ടാ. ഡി മോർഗൻസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എന്താണ്, ബി കോംപ്ലിമെന്റ്. ഈ സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്ന കോംപ്ലിമെന്റ് ഇല്ലേ, ഇപ്പൊ എയിലും ബിയിലും സെപ്പറേറ്റ് ആയിട്ട് കോംപ്ലിമെന്റ് നടക്കുന്നുണ്ട്.
ആ കോംപ്ലിമെന്റ് മൊത്തത്തിലാക്കി എഴുതാം. എങ്ങനെ മൊത്തത്തിലാക്കി എഴുതാം? സെന്ററിലുള്ള ഓപ്പറേഷൻ ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആക്കാം, യൂണിയൻ ആണെങ്കിൽ എന്താക്കാം? ഇന്റർസെക്ഷൻ ആക്കാം. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി എന്ന് എഴുതാം. എന്നിട്ട് അതിന് മൊത്തത്തിൽ എന്താ? കോംപ്ലിമെന്റ് എന്നിടാം. ഇതാണ് ഡി മോർഗൻസ് ലോ പറയുന്നത്. അപ്പൊ എന്താണ് ഡി മോർഗൻസ് ലോ പറയുന്നത്? സെപ്പറേറ്റ് ആയി കിടക്കുന്ന കോംപ്ലിമെന്റ് മൊത്തത്തിൽ ഇടാൻ പറ്റും. എങ്ങനെയാ മൊത്തത്തിൽ ആ കോംപ്ലിമെന്റ് ഇടുന്നത്? സെൻട്രലുള്ള ഓപ്പറേഷൻ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആക്കുക, യൂണിയൻ ആണെങ്കിൽ ഇന്റർസെക്ഷൻ ആക്കുക. അപ്പൊ അടുത്ത നിങ്ങൾ പറയുമല്ലേ, എ കോംപ്ലിമെന്റ് യൂണിയൻ, ബി കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? എ യൂണിയൻ മാറ്റി എന്താക്കാം? ഇന്റർസെക്ഷൻ ആക്കാം. അപ്പൊ എന്തായി? എ ഇന്റർസെക്ഷൻ ബി. എന്നിട്ട് മൊത്തത്തിൽ എന്തിടാം? കോംപ്ലിമെന്റ് ഇടാം. ഓക്കെ, സോ ഡി മോർഗൻസ് ലോ ഇത്രേ പറയുന്നുള്ളൂ. സെപ്പറേറ്റ് ആയ കോംപ്ലിമെന്റ് മൊത്തത്തിൽ ഇടാൻ പറ്റും. എങ്ങനെയാ മൊത്തത്തിൽ ഇടുന്നത്? സെൻട്രലുള്ള ഓപ്പറേഷൻ ചേഞ്ച് ചെയ്യാം. ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആക്കുക, യൂണിയൻ ആണെങ്കിൽ എന്താക്കാം? ഇന്റർസെക്ഷൻ ആക്കാം. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും ഇത് വെച്ചുള്ള പ്രൂഫ് ചോദിക്കാറുണ്ട്. ഇതിന്റെ പ്രൂഫാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്ത് കേട്ടോ. വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, അതിൽ ചെയ്ത് കേട്ടോ. ഓക്കെ, സോ ഇതിന്റെ ഒരു വെൻ ഡയഗ്രം കൂടി ഉണ്ട്. വെൻ ഡയഗ്രം കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. അപ്പൊ നോക്കി, ഡ്രോ ദ വെൻ ഡയഗ്രം വിച്ച് റെപ്രസെന്റ്സ്, ഫസ്റ്റ് എന്താ പറയുന്നത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വെൻ ഡയഗ്രം നോക്കോട്ടാ. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും? റെക്ടാംഗിൾ വരച്ചു. ഇവിടെ എന്ത് കൊടുക്കും? യൂണിവേഴ്സൽ സെറ്റ് എന്ന് കൊടുക്കും. എന്നിട്ട് ആരാ? എയും ബിയും ഉണ്ടല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എ വരച്ചു, ബി വരച്ചു. ഇവിടെ എന്താ പറയുന്നത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വെച്ചാൽ എയും ബിയും. അപ്പൊ നമ്മൾ ആലോചിക്കുക, എന്തായിരുന്നു എ യൂണിയൻ ബിയുടെ ഇത്? എ യൂണിയൻ ബിയുടെ ബി എന്തായിരുന്നു? എയും ബിയും നമ്മൾ ഷെയ്ഡ് ചെയ്തല്ലേ. ഇവിടെ എന്താ പറയുന്നത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെയ്ഡ് ചെയ്ത പോർഷനും കൂടെ ഒഴിവാക്കുക. ഷെയ്ഡ് ചെയ്ത പോർഷൻ ഏതായിരുന്നു? ഇതായിരുന്നു അല്ലേ നമ്മുടെ ആക്ച്വലി. ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ നമ്മള് ഈ രണ്ട് സർക്കിൾ ആയിരുന്നില്ലേ നമ്മൾ മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്തേ? ഈ രണ്ട് സർക്കിളും മൊത്തത്തിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തല്ലേ. ആ ഷെയ്ഡ് ചെയ്ത ഇത് മൊത്തം എ യൂണിയൻ ബി അല്ലേ. അത് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഷ എന്ത് ചെയ്യാ? ഷെയ്ഡ് ചെയ്യാം. കോംപ്ലിമെന്റ് വെച്ചാൽ ഒഴിവാക്കിയല്ലേ. അപ്പൊ എന്ത് ചെയ്തു? ഇതാണ് എ യൂണിയൻ ബി, ഇത് എ, ഇത് ബി, ഇതായിരുന്നു എ യൂണിയൻ ബി. ഇത് മൊത്തം ഷെയ്ഡ് ചെയ്യണോ വരുന്നത് എയും ബിയും. അതിനെ ഒഴിവാക്കുക, കോംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും ഷെയ്ഡ് ചെയ്യുക? ആള് ഒഴിവാക്കിയിട്ട് ആ രണ്ട് സർക്കിൾ, ആ രണ്ട് സർക്കിളും മൊത്തമാണ് എ യൂണിയൻ ബി. ആ രണ്ട് സർക്കിളും മൊത്തം എന്ത് ചെയ്യുക? ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്യുക? അങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കമ്പയർ ചെയ്യാട്ടെ നിങ്ങൾ എപ്പോഴും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതായിരുന്നു എ യൂണിയൻ ബി. എയും ബിയും കൂടി ചേർത്തിട്ടുള്ള സ്ഥലം ഇവിടെ ഷെയ്ഡ്. അതിൽ പറയുന്ന അടുത്ത പറയുന്ന കോംപ്ലിമെന്റ് എടുക്കാനാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ എ ബിയും ഒഴിവാക്കി ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്ത് കൊടുക്കുക? ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അടുത്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ്. അടുത്ത എന്താ? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ സാറേ ഉണ്ടായിരുന്ന വരയ്ക്കാം? നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഒരു കുഴപ്പമില്ല. ഇതിനെ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ആയി കിടക്കുന്ന കോംപ്ലിമെന്റ് ഉണ്ടോ അത് മൊത്തത്തിലാക്കുക. എങ്ങനെ എഴുതാൻ പറ്റും? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ എഴുതാടാ? എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം അല്ലേ. യൂണിയൻ മാറ്റി ഇന്റർസെക്ഷൻ ആക്കാം, ഓപ്പോസിറ്റ് ആയി കൊടുക്കാം. എങ്ങനെ? മൊത്തത്തിൽ കോംപ്ലിമെന്റ് ഇട്ടിട്ട്. നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ എഴുതാടാ? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എഴുതാം. അപ്പൊ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? റെക്റ്റാംഗിൾ വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എ വരയ്ക്കും, ബി വരയ്ക്കും. നമുക്ക് എന്താ വേണ്ടേ? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് അല്ലേ. എന്ന് വെച്ചാല് എ ഇന്റർസെക്ഷൻ ബിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളടുത്ത് ഷെയ്ഡ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളടുത്ത് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് എ വന്നിട്ട് ഓക്കെ, ഇത് എ, ഇതാരാ? ബി ആണല്ലേ. ഇത് എ, ഇതെന്താ? ബി. നമുക്ക് എന്താ വേണ്ടേ? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വെച്ചാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം എ ഇന്റർസെക്ഷൻ ബി ആരാ നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഇതല്ലേ എ ഇന്റർസെക്ഷൻ ബി. എയും ബിയും കോമൺ ആയിട്ട് വരുന്ന പൊസിഷൻ ഇതല്ലേ. അത് ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് ഷെയ്ഡ് ചെയ്യുക. അതായിരിക്കും എന്ത്? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. അപ്പോ ഇതാണ്, ഇത്രയും പൊസിഷൻ ആണ് ആക്ച്വലി എന്ത്? എ ഇന്റർസെക്ഷൻ ബി വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി നെ ഒഴിവാക്കണം. ഹോൾ കോംപ്ലിമെന്റ്, കോംപ്ലിമെന്റ് വെച്ചാൽ ഒഴിവാക്കുക. ആളൊഴിവാക്കി ബാക്കിയുള്ള പൊസിഷൻ ഷെയ്ഡ് ചെയ്യുക.
ഓക്കെ. സോ ആ പോർഷൻ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അതാണ് എ ഇന്റർസെക്ഷൻ ബി, കോമൺ ആയ സ്ഥലം. ആള് ഒഴിവാക്കാനാണ് പറയുന്നത് കോംപ്ലിമെന്റ്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എടുത്ത് തല പോയിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടൂല, വേറെ നോക്കിക്കോ, കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ച് നേരെ അങ്ങനെ അതിനെ തിരിച്ച് ചെയ്ത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ എഴുതാം, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എഴുതാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കിയാൽ മതി. ഇതായിരുന്നു എ ഇന്റർസെക്ഷൻ ബി, അതിനെ ഒഴിവാക്കി. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞു. ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ എക്സാമിന് വരാനായിട്ട്. അപ്പൊ എക്സാമിന് വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ നോട്ടിൽ തന്ന ചോദ്യങ്ങൾ നന്നായിട്ട് ആദ്യം ചെയ്ത് പഠിക്കുക കേട്ടോ. എന്നിട്ട് മാത്രമേ വീഡിയോ കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.